നെഹ്മദുബു അനുസരി ആട റസൂലിനെ കരീം അമ്മാബാദ്. ബഹുമാനമുള്ള സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, അള്ളാഹു സുബ്ഹാനഹു വതആല ലോകത്ത് മുഴുവനും ദീനിനെ എത്തിച്ചത് മദീനയിലൂടെയാണ്. മദീനയിൽ ദീനത്താൻ അള്ളാഹു തആല കാരണമാക്കിയത് ഹസ്രത്ത് മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെയാണ്. മദീന വഴിയായി ലോകത്ത് മുഴുവനും ദീനത്തി മദീനയിലേക്ക് ദീനത്താനുള്ള കാരണക്കാരനായി മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ അള്ളാഹു തആല ഒരു ചെറുപ്പക്കാരനായ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു. മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു എന്ന ചെറുപ്പക്കാരൻ മക്കയിലെ വലിയ സമ്പന്ന കുടുംബത്തിലുള്ളതായിരുന്നു. മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ മാതാപിതാക്കൾ മക്കയിലെ വലിയ ധനവാന്മാരായിരുന്നു, വലിയ സമ്പത്തുള്ള ആൾക്കാരായിരുന്നു. അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ വല്ലാതെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും അദ്ദേഹത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും അദ്ദേഹത്തിന്റെ മനസ്സിനിണങ്ങി ആഗ്രഹിക്കുന്ന മുഴുവൻ കാര്യങ്ങളും അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ ചെയ്തു കൊടുക്കുമായിരുന്നു. എത്രത്തോളം മുസ്അബ് ഉമൈർ റളിയല്ലാഹു അൻഹു മക്കയിൽ ഏറ്റവും കൂടുതൽ വില കൂടിയ ഉയർന്ന വസ്ത്രം ധരിക്കുന്ന ആളായിരുന്നു. സാധാരണ നമ്മുടെ നാട്ടിലുള്ളതുപോലെ ഷോപ്പുകളിലായിരുന്നില്ല വസ്ത്ര വ്യാപാരം നടന്നിരുന്നത്. വസ്ത്രവ്യാപാരികൾ അവരുടെ വസ്ത്രങ്ങളുമായി ഓരോ പ്രദേശങ്ങളിലൂടെ നടക്കലാണ്, സഞ്ചരിക്കലാണ്. അവരിൽ നിന്ന് ഓരോരുത്തർക്കും ആവശ്യമുള്ള വസ്ത്രങ്ങൾ വാങ്ങാറായിരുന്നു. അതുകൊണ്ട് തന്നെ മക്കയിൽ വരുന്ന വസ്ത്രവ്യാപാരികളോട് മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ മാതാപിതാക്കൾ അവർ പറയുമായിരുന്നു, നീ ആദ്യമായിട്ട് കൊണ്ടുവരുന്ന ഏറ്റവും നല്ല വസ്ത്രം ആദ്യമായി കൊണ്ടുവരുന്നത് ഞങ്ങളുടെ അടുക്കലേക്ക് അയക്കണം. ഞങ്ങൾ ഏറ്റവും നല്ലത് എടുത്തതിന് ശേഷം ബാക്കിയുള്ളത് നീ മക്കയിൽ വിറ്റോ. അവിടെ ഏറ്റവും വില കൂടിയ വസ്ത്രം ഹസ്രത്ത് മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ ധരിപ്പിക്കുമായിരുന്നു. മാത്രവുമല്ല, ഏറ്റവും വില കൂടിയ ഉയർന്ന സുഗന്ധങ്ങളും മണിക്കൂറുകൾക്ക് ശേഷം ആളുകൾ വഴിയിലൂടെ സഞ്ചരിച്ചാൽ അത്തറിന്റെ സുഗന്ധമുണ്ടാവും. അവർ സുഗന്ധം ആസ്വദിച്ചതിന് ശേഷം അവർ പറയുമായിരുന്നു, ഈ വഴിയിലൂടെ മുസ്അബ് ബിൻ ഉമൈർ കടന്നു പോയിട്ടുണ്ട്. അദ്ദേഹമല്ലാതെ ഇത്ര വില കൂടിയ അത്തർ, ഇത്ര വില കൂടിയ സുഗന്ധം ഈ നാട്ടിൽ മറ്റാരും ഉപയോഗിക്കാറില്ല എന്ന് ജനങ്ങൾ പറയുമായിരുന്നു. ഇത്രത്തോളം വില കൂടിയ സുഗന്ധവും വസ്ത്രങ്ങളുമായിരുന്നു മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ മാതാപിതാക്കൾ അദ്ദേഹത്തിനെ അണിയിച്ചിരുന്നത്. സ്വന്തമായി തന്നെ നല്ല സൗന്ദര്യമുള്ള ആളായിരുന്നു. ഒരിക്കൽ റസൂൽ ഞങ്ങൾ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു പറഞ്ഞു, മുസ്അബിനെ പോലെ സൗന്ദര്യമുള്ള ആളുകൾ മക്കയിൽ വരാനാണുള്ളത്. മുസ്അബ് നല്ല വസ്ത്രങ്ങൾ അണിയുമായിരുന്നു, നല്ല സുഗന്ധപൂശുമായിരുന്നു, സ്വന്തമായി തന്നെ നല്ല സൗന്ദര്യമുള്ള ആളുമായിരുന്നു. മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു യുവാവായിരുന്നു. യുവാക്കളുടെ പൊതുവായ സ്വഭാവമാണ് നല്ല വസ്ത്രം ധരിക്കുക, നല്ല ഭക്ഷണം കഴിക്കുക. മുസ്അബ് റളിയല്ലാഹു അൻഹു നല്ല ആഹാരം, നല്ല വസ്ത്രം, നല്ല സുഗന്ധം, യുവാവാണ്, മക്കയുടെ തെരുവീതികളിലൂടെ വലസി നടക്കുമായിരുന്നു. മുസ്അബ് റളിയല്ലാഹു അൻഹു ഏത് രൂപമാണ് അണിയുന്നത്, ഏത് കോലമാണ് എടുക്കുന്നത്, ആ കോലം കെട്ടാൻ, ആ രൂപത്തിൽ ഫാഷനാക്കാൻ അവിടുത്തെ യുവാക്കൾ ആഗ്രഹിച്ചിരുന്നു. മുസ്അബ് റളിയല്ലാഹു അൻഹു അവിടുത്തെ നാട്ടിലെ ചെറുപ്പക്കാരുടെ ആവേശവും അവരുടെ ഫാഷൻ അവരുടെ മോഡലുമായിരുന്നു. സാധാരണഗതിയിൽ നമ്മൾ കാണാറുണ്ട് സമ്പന്നന്മാരുടെ മക്കൾ, അവര് ഉയർന്ന വില കൂടിയ മോട്ടോർ സൈക്കിൾ, വലിയ വസ്ത്രങ്ങൾ, അതൊക്കെ അതുമായി വലിയ ബദാറുകളിലൂടെ ചുറ്റി സഞ്ചരിക്കും. മോട്ടോർ സൈക്കിളിനെ എക്സ്ട്രാ ഫിറ്റിംഗ്, വലിയ സൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതെല്ലാമായി വലിയ സൗണ്ടോട് കൂടി ബസാറുകളിലൂടെ ചെത്തി നടക്കാറുണ്ട്. ബാക്കിയുള്ള ആളുകൾ അവരെ കണ്ടത് ആഗ്രഹിക്കാറുണ്ട്. ഇതുപോലെയായിരുന്നു അന്ന് മുസ്അബ് റളിയല്ലാഹു അൻഹു മക്കയിലെ ഉയർന്ന വസ്ത്രങ്ങൾ, ഉന്നത നിലവാരത്തിലുള്ള ഭക്ഷണം, നല്ല സുഗന്ധം. മക്കയിലൂടെ ഗലികളിലൂടെ നടന്നു പോകുമ്പോൾ ആൾക്കാർ പറയും, അതാ മുസ്അബ് പോകുന്നു. ചെറുപ്പക്കാർ പറയുമായിരുന്നു, മുസ്അബ് പോകുന്നു, മുസ്അബ് അതാ പോകുന്നു. മുസ്അബിന്റെ കോലമണി, ആ കോലം കെട്ടാൻ, മുസ്അബിന്റെ രൂപം പ്രാപിക്കാൻ, മുസ്അബിന്റെ ഫാഷൻ സ്വന്തം ജീവിതങ്ങളിൽ ഉണ്ടാക്കാൻ യുവാക്കൾ കൊതിക്കുമായിരുന്നു. യുവാക്കളുടെ ട്രെൻഡ് ആയിരുന്നു അതിൽ മുസ്അബ് റളിയല്ലാഹു അൻഹു. മുസ്അബ് റളിയല്ലാഹു അൻഹു ഒരു ദുഃഖമോ സങ്കടമോ ഇല്ലാതെ മക്കയിലൂടെ സുഖലോലുപനായി ജീവിച്ചു കൊണ്ടിരിക്കവേ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധാനത്തിലെത്തി ഇസ്ലാം സ്വീകരിച്ചു. അന്നത്തെ മക്കയിലെ ഏറ്റവും വലിയ പാതകം, കുറ്റം ഇസ്ലാം സ്വീകരിക്കലായിരുന്നു. അതിനേക്കാൾ വലിയൊരു അക്രമമില്ലായിരുന്നു. ആ വലിയൊരു കുറ്റം ജനങ്ങളുടെ കണ്ണിൽ വലിയൊരു കുറ്റം എന്ന നിലയിൽ ആരോപിക്കപ്പെടുന്ന ഒരു സംഗതിയായിരുന്നു മുസ്ലിമാവുക. ഈമാനിൽ അള്ളാഹു വിശ്വസിക്കായിരുന്നത് മുസ്ലിം റളിയല്ലാഹു ഈമാൻ ഉൾക്കൊള്ളുന്നതോടുകൂടി വീട്ടിൽ വലിയ പ്രശ്നങ്ങളായി. ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും എല്ലാ നിലയിലുള്ള ഉപകാരങ്ങളും ഏറ്റവും ഉയർന്ന വസ്ത്രങ്ങളും നല്ല ആഹാരങ്ങളും നൽകിയിരുന്ന അതേ മാതാപിതാക്കൾ മുസ്ലിം റളിയല്ലാഹു അൻഹുവിനെ ചങ്ങലയിൽ ബന്ധിപ്പിച്ചു.
തടവുകാരനാക്കി, ഭക്ഷണം നൽകിയില്ല, വെള്ളം നൽകിയില്ല, അങ്ങനെ ദാഹിച്ച് വിശന്ന് പ്രയാസവും ദുരിതവും അനുഭവിച്ചിട്ട് മുസ്ലിം ഇസ്ലാമിൽ നിന്ന് പിന്മാറണം, ഇതായിരുന്നു മാതാപിതാക്കളുടെ ആഗ്രഹം. പക്ഷേ റസൂലുള്ളാഹിയുടെ ഹൃദയത്തിന്റെ അന്തരാളത്തിൽ ഈമാൻ രൂഢമൂലമായത് കാരണം അദ്ദേഹം ആ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ, ഒരു പ്രയാസമോ ദുഃഖമോ ബുദ്ധിമുട്ടോ ആയി കണ്ടില്ല. മുഴുവൻ ഞെരുക്കങ്ങളും പ്രയാസങ്ങളെയും സഹിച്ചുകൊണ്ട് ഇസ്ലാമിൽ അദ്ദേഹം ഉറച്ചു നിന്നു. ഭക്ഷണവും വെള്ളവും ബന്ധാക്കി, എന്നിട്ടും മുസ്ലിമുമേനദിയല്ലാഹുവിന് യാതൊരു അനക്കവുമില്ല, അദ്ദേഹം ഇസ്ലാമിൽ ഉറച്ചു നിൽക്കാണ്. അങ്ങനത്തെ ഒരു അവസ്ഥ വന്നപ്പോൾ വിശന്ന് പട്ടിണി കടന്ന് മുസ്ലിം മരിക്കാറായി, മരിക്കുമെന്നുള്ള ഭീതി എത്തി അവർക്ക്. അവർ പറഞ്ഞു ഇവരെന്തായാലും ഇസ്ലാമോട് പിന്മാറുന്നില്ല, അതുകൊണ്ട് ഇസ്ലാമോട് കൂടി ഈമാനോട് കൂടി ഇവനെ വീട്ടിൽ നിർത്താൻ പറ്റില്ല, അതുകൊണ്ട് ഇവനെ വീട്ടിൽ നിന്ന് പുറത്താക്കാം എന്ന് പറഞ്ഞ അവർ പുറത്താക്കി. ഏതവസ്ഥയിലാണ് പുറത്താക്കുന്നത്? പൂർണ്ണമായ നഗ്നനാക്കിക്കൊണ്ടാണ്, നഗ്നനാക്കിയിട്ടാണ് പുറത്താക്കുന്നത്. മാത്രമല്ല ആ സന്ദർഭത്തിൽ ഉമ്മക്ക് അറിവ് തോന്നി, കരുണ തോന്നി, ഉമ്മ ഒരു തട്ട കൊടുത്തു. ആ തട്ടം മുസ്ലിം റളിയല്ലാഹു തുണി ഉടുത്തത് പോലെ ഉടുത്തു, കുപ്പായം എന്ന നിലയിൽ ഒന്നുമില്ല. ആരാണ് മക്കയിലെ ഏറ്റവും വില കൂടിയ ഉയർന്ന വസ്ത്രം ധരിച്ചിരുന്ന ആള് ഇന്നൊരു തട്ടവുമായി പുറത്തേക്ക് വരികയാണ്? താമസിക്കാൻ വീടില്ല, മറ്റൊരു സംവിധാനങ്ങളുമില്ല, ഭക്ഷണത്തിന് വകയില്ല, ഒന്നുമില്ല. അങ്ങനെയുള്ളൊരവസ്ഥയിൽ അള്ളാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ അവിടെ വന്ന് കിടക്കുമായിരുന്നു, അവിടെ കഴിഞ്ഞുകൂടുമായിരുന്നു. നുബുവത്തിന്റെ പത്താമത്തെ വർഷം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആറ് ആൾക്കാരെ കിട്ടി മിനയിൽ വെച്ചു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിനയിൽ ഗസ്റ്റ് ചെയ്യുകയായിരുന്നു, ഓരോ ടെന്റുകളിലും പോകുമായിരുന്നു. ഇന്ന് ഓരോ മുത്തവീഫുമാർ അവർക്ക് വേണ്ട ടെന്റുകൾ പിടിക്കുന്നത് പോലെ അന്നത്തെ കാലത്ത് ഓരോ ഖബീലക്കാർ, ഓരോ ഗോത്രക്കാർ അവരവർക്ക് വേണ്ടിയുള്ള സ്ഥലങ്ങൾ മിനയിൽ ഉറച്ചു കെട്ടുമായിരുന്നു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിനയിൽ ഹജ്ജിന്റെ കാലഘട്ടത്തിൽ ആ ഓരോരോ ടെന്റുകളിലും ഓരോരോ സ്ഥലങ്ങളിലും ഓരോരോ ഖബീലകളിലും ചെന്ന് അവരെ ഗസ്റ്റ് ചെയ്ത് അള്ളാഹുവിലേക്ക് അവരെ വിളിക്കുമായിരുന്നു. വളരെ അധികം സമയത്തും അതിലെ അബൂബക്കർ റളിയല്ലാഹു അൻഹു കൂട്ടത്തിൽ ഉണ്ടാകുമായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു അറബികളുടെ ഗോത്രങ്ങളെ കുറിച്ചും അവരുടെ തലമുറകളെ കുറിച്ചും വളരെ നന്നായി അറിയുന്ന ആളായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഓരോ കബീലക്കാരനോട് അടുക്കൽ ചെന്ന് ചോദിക്കുന്നു, നിങ്ങളുടെ ഏത് കബീലയാണ്? അപ്പോൾ അവർ അവരുടെ കബീല, അവരുടെ ഗോത്രത്തിന്റെ പേര് പറയും. അബൂബക്കർ റളിയല്ലാഹു അൻഹു അവരോട് ചോദിക്കും, ഓഹോ, നിങ്ങൾ ആ കബീലക്കാരൻ, ആ ഗോത്രക്കാരനാണല്ലേ, ആ ഗോത്രത്തിൽ ഇന്ന വലിയൊരു ധീരൻ ഉണ്ടായിരുന്നല്ലോ, ഇന്ന ഒരാൾ ഭയങ്കര കവി ഉണ്ടായിരുന്നല്ലോ, ഒരാൾ വലിയ ധർമ്മിഷ്ഠനുണ്ടായിരുന്നല്ലോ, ഓഹോ, നിങ്ങൾ ആ ഗോത്രത്തിലാണല്ലോ അത് എന്ന് പറയുമായിരുന്നു. അത് കേട്ടിട്ട് ജനങ്ങൾ വിചാരിക്കുമായിരുന്നു, ഇത് പുറത്തുള്ള ആളൊന്നുമല്ല, നമ്മുടെ കുടുംബവുമായി നമ്മുടെ ഗോത്രവുമായി വളരെ അടുത്ത് പരിചയമുള്ള നമ്മുടെ സ്വന്തക്കാരനാണ് എന്ന് ജനങ്ങൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വാക്കുകൾ കേട്ട് മനസ്സിലാക്കുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോരോ ടെന്റുകൾ കയറി ഇറങ്ങുന്നതിനിടയിൽ ഒരു ടെന്റിൽ എത്തിയപ്പോൾ ആറാൾക്കാർ, മദീനക്കാരായ ആറാളുകൾ ആ ടെന്റിൽ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ അവർക്ക് ദാവത്ത് ചെയ്തു, അവരെ അള്ളാഹുവിലേക്ക് വിളിച്ചു. മദീനയിൽ യഹൂദികൾ താമസിച്ചിരുന്നു, പ്രധാനമായി മൂന്ന് ഗോത്രക്കാർ യഹൂദികളായിട്ടുണ്ടായിരുന്നു. അവർക്ക് മുൻ വേദഗ്രന്ഥങ്ങളെ കുറിച്ചുള്ള അറിവുണ്ടായിരുന്നു, അതിൽ വലിയ ഉലമാക്കളും ഉണ്ടായിരുന്നു. അവരിങ്ങനെ മദീനക്കാർ കേട്ടിട്ടുണ്ട്, അവസാനത്തെ നബി വരാറായിട്ടുണ്ട്, അവസാനത്തെ നബി വരാറായിട്ടുണ്ട്, ആ നബി വന്നാൽ ആ നബി ഹിജ്റ ചെയ്ത് വരേണ്ട സ്ഥലം മദീനയാണ്, അങ്ങനെയാണും ആ നബി വരികയാണെങ്കിൽ ആ നബിയുടെ കൂട്ടത്തിൽ ഞങ്ങൾ സഹകരിക്കും സഹായിക്കും എന്നെല്ലാം യഹൂദി പണ്ഡിതന്മാരിൽ നിന്ന് ഈ മദീനക്കാർ കേട്ടിരുന്നു. മക്കയിൽ യഹൂദികളില്ലായിരുന്നു, മദീനയിലായിരുന്നു യഹൂദികൾ ഉണ്ടായിരുന്നത്. അവരിൽ നിന്ന്, അവരുടെ ഉടമാക്കളിൽ നിന്ന് മദീനക്കാർ ഈ വിവരം അറിഞ്ഞിരുന്നു. നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദീനയിലെ ആളുകളോടുള്ള ദാവത്ത് ചെയ്തപ്പോൾ, അള്ളാഹുവിലേക്ക് വിളിച്ചപ്പോൾ, അവർ പരസ്പരം പറയാൻ തുടങ്ങി, ഇതാണ് നമ്മുടെ യഹൂദികൾ പറഞ്ഞിരുന്ന ആ അവസാനത്തെ പ്രവാചകൻ, അദ്ദേഹത്തിലുള്ള അടയാളങ്ങൾ എല്ലാം അവർക്ക് അറിയാമായിരുന്നു. അവസാനത്തെ നബിയുടെ അത് നോക്കി അവർ പറഞ്ഞു, ഇത് തന്നെ ആണ് ആ പ്രവാചകൻ, അതുകൊണ്ട് ഈ പ്രവാചകനെ നമുക്ക് ആദ്യമായി വിശ്വസിക്കാം എന്ന് പറഞ്ഞ് അവർ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വിശ്വസിച്ചു. അതുവഴിയായി അവരുടെ ഹൃദയത്തിൽ ഈമാൻ ഇറങ്ങി. പിറ്റത്തെ വർഷം ഈ ആറാൾക്കാർ പിറ്റത്തെ വർഷം പന്ത്രണ്ട് ആളുകളെയും വായിച്ചു കൊടുത്തു. പിന്നെ മിനയിൽ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി കണ്ടുമുട്ടി. ഈ പന്ത്രണ്ട് ആളുകളും നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ അള്ളാഹുവിനെ വിശ്വസിച്ചു. ഈ പന്ത്രണ്ട് ആളുകൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ അപേക്ഷ വെച്ചു.
അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ഇസ്ലാം സ്വീകരിച്ചത് മാത്രമേ ഉള്ളൂ, ഇസ്ലാമിനെ കുറിച്ചുള്ള അറിവോ ഇസ്ലാമിന്റെ കാര്യങ്ങളെ കുറിച്ചുള്ള വിവരമോ ഞങ്ങൾക്കില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു തരാൻ, ഇസ്ലാമിനെ കുറിച്ച് പഠിപ്പിച്ചു തരാൻ, മാത്രമല്ല ഞങ്ങളുടെ കബീലക്കാർക്കൊന്നും ഇസ്ലാമിനെ കുറിച്ച് അറിയുകയുമില്ല, ആ കബീലക്കാർക്ക് ഇസ്ലാമിലേക്ക് ദാവത്ത് ചെയ്യാൻ പറ്റുന്ന ഒരാളെ ഞങ്ങൾക്ക് തരണം എന്ന് ഈ 12 ആളുകൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് ആവശ്യപ്പെട്ടു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ഈ ചെറുപ്പക്കാരനായ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹുവിനെ കാണിച്ചു പറഞ്ഞു, ഈ ചെറുപ്പക്കാരനെ ഞങ്ങൾ കൊണ്ടുപോയിക്കൊള്ളി. നബിനഗർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവർക്ക് ദീനിന്റെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാനായി തങ്ങൾ സെലക്ഷൻ ചെയ്യാണ് ചെയ്തത്, ഒരിക്കലും എലക്ഷൻ ചെയ്യല്ല ചെയ്തത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തെരഞ്ഞെടുത്തതാണ്. എന്നിട്ട് നബിനഗർ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ഈ ചെറുപ്പക്കാരനെ ഞങ്ങൾ കൊണ്ടുപോയിക്കൊള്ളി, ഇവൻ നിങ്ങൾക്ക് നിങ്ങളുടെ ദീനും നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ചും അള്ളാഹുവിന്റെ ദീനിലേക്കുള്ള ദാവത്തും ദീനെ കുറിച്ചുള്ള ഇൽമും നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ 13 ആളുകൾ 12 ആളുകൾ വന്നതും മുസ്ലിം ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു അടങ്ങുന്ന 13 ആളുകൾ ആദ്യമായി അള്ളാഹുവിന്റെ മാർഗത്തിൽ തബ്ലീഗിന്റെ വഴിയിൽ പുറപ്പെട്ടു. ആദ്യത്തെ ജമാഅത്താണ്. ആളുകൾ സാധാരണ പറയുന്നത് എവിടുത്തെ ജമാഅത്താണ്, നമ്മുടെ വാപ്പമാരെ കാത്തുനിന്നില്ലല്ലോ, ഇതൊരു പുതിയത് വന്നതാണല്ലോ എന്നൊക്കെ സാധാരണ പറയുന്നത്, ഇത് പുതിയത് വന്നതല്ല. ആദ്യത്തെ ജമാഅത്ത് 13 ആളുകളുടെ ജമാഅത്ത് സംഘത്തിനെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീനിന്റെ കാര്യങ്ങൾ പഠിക്കാനും പഠിപ്പിക്കാനും ദാഴത്തിനുമായി മദീനയിലേക്ക് ആദ്യമായി അയച്ച സംഘമാണ് ഒരു ജമാഅത്താണ് മുസ്ലിം ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു അടങ്ങുന്ന 13 പേരുടെ സംഘം. 12 ആളുകൾ മദീനക്കാർ, ഒരാള് മക്കയിലുള്ള 13 ആളുകളുടെ ജമാഅത്ത്. ഇതാണ് ആദ്യത്തെ തബ്ലീഗി ജമാഅത്ത്. എവിടെ നിന്ന് എവിടെ പോയത്? മക്കയിൽ നിന്ന് മദീനയിലേക്ക്. ഇതാണ് തബ്ലീഗിന്റെ ചരിത്രത്തിന്റെ തുടക്കം. ആദ്യത്തെ ജമാഅത്തിനാണ് മദീനക്കാർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് കിട്ടിയത്? ഗസ്റ്റിലാണ് കിട്ടിയത്. അതുകൊണ്ടാണ് പറയുന്നത് ഗസ്റ്റ് നബിമാരുടെ അമലാണ്, ഗസ്റ്റ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അമലാണ് എന്ന്. നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോ ടെന്റുകളിൽ പോയി കറങ്ങി കറങ്ങി ആളുകളെ കണ്ട് അള്ളാഹുവിനെ കുറിച്ച് പറയും. ഈ ഗസ്റ്റിലാണ്, ഈ കറക്കത്തിലാണ് മദീനയിലെ 6 ആൾക്കാരെ കിട്ടിയത്. മദീനക്കാരായ 12 ആളുകൾ മുസ്ലിം കൊണ്ട് മദീനയിലേക്ക് പോയി. മുസ്ലിം ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ മദീനയിലേക്ക് കൊണ്ടുപോയിട്ട് എവിടെയാണ് താമസിച്ചത്? അവരുടെ നേതാവായിരുന്നു അസദ് ബിൻ റഹാ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ വീടിന്റെ വരാന്തയിലാണ് ഇതെത്തിയത്. വീട്ടിന്റെ ഉള്ളിലല്ല, കാരണം എന്താ, വീട്ടിന്റെ ഉള്ളിലേക്ക് എല്ലാവർക്കും പ്രവേശിക്കാൻ പറ്റില്ല. വരാന്തയാണെങ്കിൽ എല്ലാവർക്കും വരാം, കാണാം, സംസാരിക്കാം, ഇതെല്ലാം ചെയ്യാൻ പറ്റും. ആദ്യത്തെ സംഘം ചെന്ന് മുസ്ലിം റളിയല്ലാഹു അൻഹു താമസിച്ചത് ഒരു മർക്കസിലല്ല, ഒരു സെന്ററിലല്ല, അല്ലെങ്കിൽ വേറെന്തെങ്കിലും തർത്തീബോ കാര്യങ്ങളോ ഒന്നുമില്ല. അസദ് ബിൻ റഹാ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിന്റെ വരാന്തയിലാണ് മുസ്ലിം ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു താമസിച്ചത്. ഭക്ഷണത്തിനുള്ള ഒരു തർത്തീബുമില്ല. അസദ് ബിൻ റഹാ റളിയല്ലാഹു അൻഹുവിന്റെ വീട് ഈറ്റപ്പനത്തോട്ടത്തിന്റെ തോട്ടത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിനുള്ള തർത്തീബായി നിങ്ങൾക്ക് വിശക്കുമ്പോൾ ഇതിൽ നിന്ന് ഈറ്റപ്പഴം കിട്ടും, ആ ഈറ്റപ്പഴം കഴിക്കുക. നിങ്ങൾക്ക് ദാഹിക്കുമ്പോൾ വെള്ളം ഉണ്ടാവും, വെള്ളം കുടിക്കുക. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളെ എന്തൊരു ഉത്തരവാദിത്വമാണ് ഏൽപ്പിച്ചത്, ആ ഉത്തരവാദിത്വം നിങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക. മുസ്ലിം ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ ജോലി ഇത് തന്നെയായി തുടർന്നു. രാവിലെ എഴുന്നേൽക്കും, ആരെങ്കിലൊക്കെ വരും, അവരെ കൂട്ടത്തിൽ ഒരാൾ പറയും എന്റെ ഒരാളെ കൂട്ടുകാരെ കാണാനുണ്ട്, അവരാൾ ആരടുത്തേക്ക് പോവും, മറ്റു വേറെ ആളുകളും എന്റെ 2 കൂട്ടുകാരുണ്ട്, വേറെ ആളുകളും എന്റെ കവിയക്കാരെ സംസാരിക്കാറുണ്ട്. ഇങ്ങനെ ഓരോരുത്തരോരോരുത്തരായിരും അവരോരോ കൂട്ടത്തിൽ ഇങ്ങനെ പോയി എല്ലാ വീടുകൾ കയറിയിറങ്ങി അള്ളാഹുവിനെ ദാവത്ത് ചെയ്തുകൊണ്ടായിരുന്നു മുസ്ലിം ഉമൈർ റളിയല്ലാഹു അൻഹു. മുസ്ലിം ഉമൈർ റളിയല്ലാഹു അൻഹു അള്ളാഹുവിനെ കുറിച്ചൊക്കെ പറഞ്ഞ് ദാവത്ത് ചെയ്തുകൊണ്ടിരിക്കും. ആളുകൾ എത്രത്തോളം ശ്രദ്ധിക്കുകയും ശ്രദ്ധാപൂർവം ആഗ്രഹത്തോടു കൂടി കാര്യങ്ങൾ കേൾക്കുന്നുണ്ടോ അതിനനുസരിച്ച് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കും. ചില ആളുകളുണ്ട് അവരുടെ ചില സന്ദർഭങ്ങൾ അങ്ങനെയായിരിക്കാം, അവർ ശ്രദ്ധിക്കൂല, അല്ലെങ്കിൽ അവർ വേണ്ടത്ര നിലയിൽ പരിഗണിക്കുന്നില്ല എന്ന് കണ്ടാൽ മുസ്ലിം ഉമൈറിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ഞാൻ ഇതുവരെ നിങ്ങളോട് എത്ര കാര്യം പറഞ്ഞോ ആ കാര്യത്തെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിക്കും, നിങ്ങളൊന്ന് ചിന്തിക്കും, ഞാൻ ഇൻഷാല്ലാ പിന്നീടൊരിക്കൽ നിങ്ങളടുക്കൽ വീണ്ടും വരുന്നതാണ് എന്ന് പറഞ്ഞ് അവരെ വിടുന്നതാണ്. ഇതെല്ലാം ഗ്രാമത്തിന്റെ ഉസൂലാണ്. തബ്ലീഗിൽ എന്തെല്ലാം ഉസൂലുകൾ ചിട്ടകളുണ്ടോ അത് മുഴുവനും അല്ലാഹുവിന്റെ റസൂൽ
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളെ പഠിപ്പിച്ച ചിട്ടകളും ഉസൂലുകളുമാണ്. സഹാബാക്കൾ അദ്ദേഹം ദീനിന്റെ ദാവത്തിന് വേണ്ടി എന്തെല്ലാം ഉസൂലുകൾ എന്തെല്ലാം ചിട്ടകളാണോ അവർ തെരഞ്ഞെടുത്തത് അത് തന്നെയാണ് ദീനിന്റെ ദാവത്തിന്റെ വേറെ പശ്ചാത്തലത്തിലുള്ളത്. ഒരു പുതിയ ഒരു ഉസൂൽ നമ്മുടെ കയ്യിലില്ല. ഇവരാരുണ്ടാക്കിയ ഉസൂലുകളല്ല, ഇത് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സഹാബാക്കളുടെയും ഉസൂലാണ്. ഇപ്രകാരം ഹദ്റത്ത് മുസബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു മദീനയിലെ ഓരോരോ വീട്ടിലും പോയി ദാവത്ത് ചെയ്തുകൊണ്ടിരിക്കും. ഒരു വീടും ഉപേക്ഷിച്ചിട്ടില്ല. നമ്മൾ സാധാരണ പറയുന്നത് എല്ലാ വീടും വീടും പോകണം, ഒരു വീടും വിടരുത്, ഒരാളെയും വിടരുത്. മദീനയിലെ ആദ്യമായി ദീനിന്റെ ദാവത്തിന്റെ പരിശ്രമം ഇതേ രീതിയിലാണ് നടന്നത്. ഈ പരിശ്രമത്തിലൂടെ, ഈ നിലയുടെ പരിശ്രമത്തിലൂടെയാണ് മദീനയിൽ ദീൻ വ്യാപിച്ചത്. മദീനയിൽ ദീൻ വ്യാപിച്ചത് ഓരോരോ വീടുകളും വീടുകളും കയറിയിറങ്ങി അങ്ങനെയാണ് ദീനിന്റെ പരിശ്രമം നടന്നത്. ഈ കൂടെ നമ്മളെല്ലാവരും വീടുകൾ വീടുകൾ കയറിയിറങ്ങുന്ന കൂട്ടങ്ങളാണ്. നമ്മളും ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മദീനയിൽ മുസ്ലിമുകളുമേറെയുള്ള ചെയ്ത പരിശ്രമം ഓരോരോ വീടുകളും കയറിയിറങ്ങി ദാവത്ത് ചെയ്യുക. മദീനയിൽ ദീനിന്റെ പരിശ്രമത്തിന്റെ ആദ്യത്തെ പരിശ്രമം നടക്കുന്നത് വീടുകൾ വീടുകൾ കയറിയിറങ്ങുക, അള്ളാഹുവിനെ കുറിച്ച് പറയുക. ഇപ്രകാരം അത് മുസ്ലിമുകളുമേറെയുള്ള മദീനയിൽ ഒരു വർഷം പ്രവർത്തിച്ചു. ഒരു ഹജ്ജിൽ നിന്ന് പോയി അടുത്ത ഹജ്ജിലേക്ക് മടങ്ങി വന്നു. ഒരു ഹജ്ജിൽ നിന്ന് ഒരു ഹജ്ജ് വരെ ഒരു വർഷമായി. വലിയവരുന്നാളിന് വലിയവരുന്നാളിലേക്ക് ആവുമ്പോൾ ഒരു വർഷമായില്ലേ? ഒരു ഹജ്ജിന് പോയി അടുത്ത ഹജ്ജിലേക്ക് മടങ്ങി വന്നു. ആദ്യമായ ഒരു വർഷം അള്ളാന്റെ മാർഗത്തിൽ ചെലവാക്കുന്നത് മുസ്ലിമുകളുടെ ഉമ്മ റളിയല്ലാഹു എല്ലാ ഉമ്മകളും കയറിയറിഞ്ഞത് മുസ്ലിമുകളുടെ ഉമ്മ റളിയല്ലാഹു. മക്കയിൽ രണ്ട് പ്രധാനികൾ ഉണ്ടായിരുന്നു. മദീനയിൽ രണ്ട് പ്രധാനികൾ രണ്ട് കബീലത്തിന്റെ നേതാക്കന്മാരാണ്. അവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസാരിക്കുന്നത് എന്താണ്? എന്റെ കൊച്ചാപ്പയുടെ മകൻ ഒരു മക്കയിൽ നിന്നൊരു യുവാവിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ചെറുപ്പക്കാരൻ ഒരു പുതിയ ദീനുമായിക്കാണ് വന്നത്. മദീനയിലെ മുഴുവൻ ആളുകളോടും അവർ സംസാരിച്ച് അവരുടെ വാപ്പാപ്പാമ്മമാര് വഴിയായിട്ടായിരുന്ന ദീനൊക്കെ നമ്മുടെ ആ ദീൻ ഒഴിവാക്കി പുതിയ ദീനിലേക്ക് ആളുകൾ ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അവരെക്കൊണ്ട് വലിയ ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എനിക്ക് അവരോടൊന്നും പറയാൻ പറ്റില്ല. അവരുടെ പിതാവിന്റെ സഹോദര പുത്രനാണ്, എന്റെ അനുജനാണ്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം. എപ്രകാരം മക്കയിൽ നിന്നാണ് ആ ചെറുപ്പക്കാരൻ വന്നത്? നീ പോയി അവനെ മദീനയിൽ നിന്ന് പുറത്താക്കി. എനിക്ക് അവരോടൊന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞു. ശരി, അവനെ ഞാൻ പുറത്താക്കിക്കോളാം എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ കയ്യിലെ ഒഴിയ കുര്യത്തിന് ഉസൈദുബിൻ ഹുദൈറിന്റെ വീട്ടിലെത്തി. എന്നിട്ട് പറഞ്ഞു, നീ ആണ് ഈ ചെറുപ്പക്കാരെ ഇവിടെ കൊണ്ടുവന്നത് നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ, നമ്മുടെ പാപ്പാപ്പാര് വഴിയായിട്ടായി ഈ ദീൻ ഇവിടുന്ന് ഇല്ലാതാക്കാൻ, ഇവരെ കൊണ്ടത് നീയാണോ എന്ന് ചോദിച്ചിട്ട് എത്രയും പെട്ടെന്ന് ഇവരെ പുറത്താക്കണം എന്ന നിലയിൽ നമ്മുടെ ഉസൂലാണ് ആരെങ്കിലും നിങ്ങളെ എന്തെങ്കിലും ചീത്ത പറയുക ഇതിൽ പറയുകയും ചെയ്താൽ ആദ്യം അയാൾ പറഞ്ഞ് പൂർണ്ണമായിട്ട് കേൾക്കി ഉള്ള് നിറച്ചും ഗ്യാസാണ് നിറഞ്ഞെടുക്കാൻ, അതെല്ലാം പുറത്തേക്ക് വരാൻ നിങ്ങൾ വിളിക്കും. നിങ്ങൾ ആദ്യം കേൾക്കി. നമ്മൾ നേരത്തെ കേട്ടു ജമാഅത്തിനോട് ആളുകൾ പറഞ്ഞത് ഇവരെ കൂട്ടത്തിൽ കൂടാൻ പാടില്ല, പിന്നാലെ പിന്നാലെ നടന്നിട്ട് ഇവരോട് സംസാരിക്കാൻ പാടില്ല, അവരോട് മിണ്ടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് വേഗം ഈ നാട്ടിൽ പൊയ്ക്കോളി അടിച്ച് കാല് പൊട്ടിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ ചിരിച്ച് ചിരിച്ചിങ്ങനെ കേൾക്കുക. ഒരുപാട് അങ്ങോട്ട് പെയ്തു എന്നുവെച്ചാൽ ഒരുപാട് അങ്ങോട്ട് പറഞ്ഞു അദ്ദേഹം ഉണ്ടാതെ നിറഞ്ഞെടുക്കുന്ന ഒരു പാത്രത്തിലേക്ക് വീണ്ടും എന്തെങ്കിലും ഒഴിച്ചാൽ എന്താണ്ടാവുക? അതോടെ പുറത്തേക്ക് വരും. ഇതേപോലെ അദ്ദേഹത്തിന് എന്തൊക്കെ പറയാനുണ്ട് അത് കേൾക്കാതെ നമ്മൾ കൊണ്ട് അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് പിന്നെ നിറഞ്ഞു പോകും. അദ്ദേഹത്തിന്റെ പാത്രം നിറഞ്ഞു കിടക്കാൻ പറഞ്ഞു തീരട്ടെ. പാത്രം കാര്യമായതിനു ശേഷം നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അദ്ദേഹം കേട്ടുള്ളൂ. ഉസൈദ് ബിൻ ഹുദൈറിന്റെ സംസാരം നിന്നപ്പം അസദ് ബിൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സഹോദര നീ ഒന്ന് ഇയാൾ പറഞ്ഞത് കേൾക്ക്. ആദ്യം ഇയാൾ പറയുന്ന എന്തെങ്കിലും നല്ല കാര്യമാണെങ്കിൽ നമുക്ക് എടുക്കാം, അതല്ല ഇയാൾ എന്തെങ്കിലും മോശം പറയുകയാണെങ്കിൽ പുറത്താക്കുന്ന കാര്യത്തിൽ ഞാനും നിന്റെ കൂട്ടത്തിലുണ്ട്. മുബൈ വാക്ക് സംസാരം കേൾക്കുന്നതിന് മുമ്പേ മുബൈ അവിടെ പറഞ്ഞേക്കാന്നുള്ളത് അതൊരു നീതിയല്ല. ഇദ്ദേഹം നേതാവാണ്, അവര് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവുന്നതാണ്. അദ്ദേഹം പറഞ്ഞു നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, അദ്ദേഹത്തിന്റെ കയ്യിൽ കഴിഞ്ഞ വഴി ഉണ്ടല്ലോ അതാണ് ഭൂമി കിട്ടു എന്താ പറഞ്ഞ കേൾക്കട്ടെ. ലണ്ടനിൽ കച്ചവടം ഉണ്ടാക്കിയല്ല, മുബൈ സ്വന്തം ജീവിതം
അള്ളാഹുവിന്റെ കലാം അത് ഓതിക്കരുത്. അവരുടെ ഹൃദയം ഇങ്ങനെ മയമായിക്കൊണ്ടിരിക്കും, അള്ളാഹുവിന്റെ കലാമാണ്. നമുക്ക് നല്ല ഭാര്യ ഖുർആൻ ഓതി കേൾപ്പിച്ചാൽ തന്നെ നമുക്ക് ടച്ചിൽ വരും, നമുക്കൊന്നും അറിയില്ല എന്താ പറഞ്ഞത്, എന്നാലും ടച്ചിൽ വരും. അവൻ അറബികളാണ്, അവർക്ക് അതിന്റെ അർത്ഥവും കൂടി അറിയാം. അത് കേട്ടപ്പോൾ അവരുടെ ഹൃദയം മയപ്പെടാൻ തുടങ്ങി. മാത്രമല്ല കേൾപ്പിക്കുന്ന ആള് മുസ്തഫയുടെ വലിയ പാഠവും കൂടിയാണ്. ത്യാഗം ചെയ്താല് മുഴുവൻ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ത്യാഗം ചെയ്തു വന്ന ആളാണ്. നിയമത്തിന്റെ അനുഗ്രഹത്തിന്റെ ജീവിതം ത്യാഗം ചെയ്ത് ത്യജിച്ചു വന്ന ആളാണ്. അലങ്കാരത്തിന്റെ ജീവിതം ഒഴിവാക്കി വന്നതാണ്. മുഴുവൻ സുഖങ്ങളും സൗകര്യങ്ങളും ത്യജിച്ച് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഒരു പരദേശിയെ പോലെ മദീനയിൽ നിന്ന് താമസിക്കുന്ന മുസ്ലിമിന് ഉമേറിന്റെ വാക്കുകളാണ് ഖിറാഅത്ത്. ഒരു ത്യാഗത്തിന് ശേഷമുള്ള മനുഷ്യന്റെ വാക്കിൽ വലിയ പ്രതിബന്ധം ഉണ്ടാകുന്നതാണ്. അവരുടെ സംസാരത്തിൽ വലിയ വേദന ഉണ്ടാവും. മൈലാഞ്ചിന്റെ ഇല അത് കല്ലിലിട്ടിട്ട് ഒരടി അരക്കുമ്പോഴാണ് അതിൽ നിന്ന് കളർ വരുന്നത്. പുതിയ പെണ്ണിന് വെറും പച്ചര മാത്രം വിളക്ക് തൊട്ടിട്ട് വെച്ചാൽ അതിനെന്തെങ്കിലും കളർ വരും. ഇത് ത്യാഗത്തിന്റെ കളറാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ദീനിന്റെ ദാവസിന്റെ വഴി പറയുന്നത്, മനുഷ്യൻ എത്രത്തോളം ത്യാഗവും അർപ്പണവും ചെയ്യുന്നോ അതിനനുസരിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല ഹിദായത്തിന്റെ വാതിലുകൾ തുറക്കുന്നത്. എന്തിനാണ് ഈ പൈതൃക മാറ്റങ്ങൾ പുറപ്പെട്ടിരിക്കുന്നത്? നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല, ആളുകൾ പൈതൽ പോയിക്കോളി, അതാണ് പൈസ ഉള്ളാറും കാറുള്ളാറും അതൊക്കെ ഒഴിവാക്കിയിട്ട് നടന്നു പോയി. അള്ളാഹുവിന്റെ സ്നേഹം ഉണ്ടാവും. എന്താ അടിമ ആഗ്രഹിക്കുന്നത്? അള്ളാഹുവിന്റെ അടിമാന്റെ ദീനാണ് ആഗ്രഹിക്കുന്നത്, അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ വാതിൽ തുറക്കും. സുഖനോമയുടെ ആഡംബരത്തിന്റെ സൗകര്യത്തിന്റെ ജീവിതങ്ങളെ ത്യജിച്ചുകൊണ്ട് ഒരു പരദേശിയെ പോലെ മദീനയിൽ വന്ന ആളാണ് ഉസബിയുമേ. കുറച്ചു കഴിഞ്ഞപ്പം ഹുസൈനിന് ഉദയം ചോദിച്ചു, നിങ്ങൾ നിങ്ങളുടെ ദീനിലേക്ക് ഒരാളെ എടുക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യല്? അവരോട് പറയപ്പെട്ടു, ഹുസൈനിന്റെ ഹൃദയത്തോട് പറയുന്നത്, ദീൻ പരിശുദ്ധമാണ്, ദീൻ പാക്കാണ്, കലിമ തയ്യബാണ്, പരിശുദ്ധമായ കലിമയാണ്. അതുകൊണ്ട് ഈ കലിമ ഏറ്റെടുക്കാൻ നിങ്ങളും പരിശുദ്ധമാവണം, നിങ്ങളും ശുദ്ധിയുള്ളവരാവണം. അതുകൊണ്ട് നിങ്ങൾ കുളിക്കും, നല്ല വസ്ത്രങ്ങൾ അണിയും, എന്നിട്ട് ഈ പരിശുദ്ധമായ കലിമ നിങ്ങൾ പറയുന്നു. അതുകൊണ്ട് ഹുസൈനിന്റെ ഹൃദയം അവിടെ തന്നെ ഒരു കിണറിൽ നിന്ന് കുളിച്ചു, സഹോദരന്റെ വീട്ടിൽ നിന്ന് വസ്ത്രങ്ങൾ കൊണ്ടുവരിപ്പിച്ചു. അതിനുശേഷം അവിടെ തന്നെ ഇസ്ലാം സ്വീകരിച്ചു. ഒരാൾ അവിടെ കാത്തിരിക്കട്ടെ, ആരാണ്? സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം അവിടെ കാത്തിരിക്കട്ടെ, കാരണം അദ്ദേഹം പറഞ്ഞത് ഉസബിനെ നാട്ടിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട്, പുറത്താക്കിട്ട് വാ എന്ന് പറഞ്ഞിട്ട് കാത്തു നിൽക്കാണ് സഅദ് ബിൻ മുആദ്. ദേ പുറത്താക്കിട്ട് വാ, പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം നോക്കിക്കൊണ്ട് ഉസൈനിന്ന് ഹൃദയം വരുന്നുണ്ട്. കണ്ട മാത്രമേ സഅദ് ബിൻ മുആദ് പറഞ്ഞു, കണ്ടപ്പോ തന്നെ മനസ്സിലായി മുമ്പ് മാറിയിട്ടുണ്ട്. ഏത് തന്നെ മുമ്പ് തെളിയിക്കാരനായി, മുമ്പിൽ തീന്റെ പശ്ചിമം ചെയ്യുന്ന ആളായിരുന്നു. കണ്ട മാത്രമേ മനസ്സിലായി മുമ്പിലെന്തോ മാറ്റം കൂടിയിരുന്നു. ചോദിച്ചു, അടുത്തെത്തിയപ്പോ നീ കുറെ നേരമല്ലോ പോയിട്ട് എന്നെ മുമ്പ് മൊത്തമായിട്ട് വരാമോ എന്ന് ചോദിച്ചു. ചെയ്തെന്ന് വളരെയധികം അവനെ പറഞ്ഞു, ഭൈ അദ്ദേഹം പറയുന്ന കാര്യം മനസ്സിലാക്കാതെ അദ്ദേഹത്തിന്റെ നാട്ടിൽ നിന്ന് പുറത്താക്കാന്നുള്ളത് നായിസാഫിയാണ്, നീതിയല്ല, അനീതിയാണ്. നമ്മളാണെങ്കിൽ നല്ല നീതിയുള്ള കബീലയുടെ നേതാക്കളാണ്, നമ്മളെങ്ങനെ അനീതി കാണിക്കാം? അയാൾ എന്താ പറയുന്നതിന്റെ കാര്യത്തിൽ കേൾക്കണം, എന്നിട്ടല്ലേ അയാളെ പുറത്താക്കാൻ പറ്റുള്ളൂ. കേൾക്കാതെ അയാൾ പുറത്താക്കാന്നുള്ളത് ദുൽമാണ്, അക്രമമാണ്. ഇപ്പോഴും ഉദ്ദേശിക്കുന്ന ഹൃദയം പറഞ്ഞിട്ടില്ല ഞാൻ മുസ്ലിമായി എന്ന്, അതവിടെ ഞാൻ ഒഴിപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ആയിക്കോട്ടെ എന്നാ പോവാ, എന്താ മുമ്പ് പറഞ്ഞത് കേൾക്കാം. അപ്പൊ രണ്ടാളും കൂടി പോയി ദൂരത്തുനിന്ന് അസദ് ബിന് റളിയല്ലാഹു അൻഹു കണ്ടു രണ്ടുപേരും ഇങ്ങനെ വരുന്നത്. സഅദ് ബിന് മുആദ് റളിയല്ലാഹു അൻഹു കണ്ടു എടുത്ത് പറഞ്ഞു, അദ്ദേഹം ഞങ്ങളുടെ മദീനയിലെ ഏറ്റവും വലിയ കബീലയുടെ നേതാവാണ്, ഞങ്ങളുടെ കബീലയുടെ നേതാവ്, ഏറ്റവും വലിയ കബീലയുടെ ഏറ്റവും വലിയ നേതാവാണ് അദ്ദേഹം. അദ്ദേഹം എങ്ങാനും ഇസ്ലാം സ്വീകരിക്കുകയാണെങ്കിൽ പിന്നെ ഈ കബീല മുഴുവനും ഇസ്ലാം സ്വീകരിക്കും എന്ന് അസദ് ബിന് ഉമൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. മുസബിന് ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് രണ്ടുപേരും വരുമ്പോൾ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു ഭയങ്കര കോപത്തോട് കൂടി വന്നിട്ട് തന്റെ കൊച്ചുമ്മന്റെ മകനോട് പറഞ്ഞു, നീ എന്തിനാണ് കൊണ്ടുവന്നത് ഇയാളെ? ആരോട് ചോദിച്ചിട്ടാണ് വിളിച്ച് കൊണ്ടുവന്നത്? നീ എങ്ങനെ കൊച്ചുമ്മന്റെ മകനായിരിക്കായിരുന്നെങ്കിൽ നിന്നെ ഞാൻ കാണിച്ചു തന്നേനെ എന്നൊക്കെ പറഞ്ഞ് വലിയ ദേഷ്യത്തോട് കോപത്തോട് കൂടി ചീത്ത പറഞ്ഞു. വലിയ എന്ന് പറഞ്ഞത് നല്ല മഴയല്ല, നല്ല കേക്കല്ല, മുന്നോട്ട് പോയിക്കൊണ്ടി പറഞ്ഞു. ഇതിന്റെ തുടക്കം വലിയ ബുദ്ധിമുട്ടും പ്രയാസത്തോടും കൂടിയാണ്. നിങ്ങളോട്
പൈതൽ ജമാഅത്തിനെ നടന്ന് യാത്ര ചെയ്ത ജമാഅത്തുകളുടെ യാത്രാ വിവരണങ്ങൾ നമ്മോട് പറഞ്ഞിരുന്നല്ലോ. വീട്ടിൽ ഉലാഖത്തിന് പോകുമ്പോ വലിയ വലിയ വടിയും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ആളുകൾ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും ഇസ്തിഖ്ബാൽ ചെയ്യാൻ. നിങ്ങൾ കേട്ടില്ലേ തീർത്ഥാടകരെ ഇന്ന് കാർഗുദാരി കേൾപ്പിച്ച് നിങ്ങൾ കേട്ടില്ലായിരുന്നോ? സമുദ്രതീരത്ത് കടലിന്റെ കടലോര പ്രദേശത്ത് പോയ ജമാഅത്തിന്റെ കാർഗുദാരി എന്ന് പറഞ്ഞിരുന്നു. സുബീസ്കാരം മുതൽ തന്നെ സ്വീകരണം തുടങ്ങിയിട്ടുണ്ട്. ഇമാം സാഹിബ് എല്ലാം ചെയ്ത് പ്രഖ്യാപിച്ചു, ഇയാൾ ഇവരും നരകത്തേക്ക് പോവും, ഇവരെ നിങ്ങളെ നരകത്തേക്ക് കൊണ്ടുപോകുന്ന ആൾക്കാരാണ് ഇയാൾ ഇവരോട് സംസാരിക്കരുത് എന്ന് പറഞ്ഞു. വീട്ടിലെത്തുമ്പോ സ്ത്രീകൾ ചൂര കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കേണ്ടത് ദീനിന്റെ ദാവത്തിന്റെ ഈ പച്ചം അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. ഇതൊരു വളരെ മയമായ കേക്കല്ല. അള്ളാഹു സുബ്ഹാനഹു വതആല ഇങ്ങനത്തെ സംഭവങ്ങളിലൂടെ ദീനിന്റെ പച്ചം ചെയ്യുന്ന ആളുകളെ കൊണ്ടു നടക്കുന്നു. ഈ ആ ജമാഅത്ത് 18 ദിവസം ആ മഹലിൽ താമസിച്ചു. ഇതിലെ ആറാളുകൾക്ക് അവർക്ക് ദീൻ കലിമ പോലും അറിയുകയില്ല. അവർ ദീൻ പഠിക്കാൻ വേണ്ടി പോയതാണ്. അവരോട് ഈ നിലയിലെ പെരുമാറ്റം, അവർ സ്വന്തം പഠിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. നമ്മളും ഈ ആൾക്കാരെ ഒഴിവാക്കുകയാണെങ്കിൽ അവരെടുക്കാൻ പോവാ. ഏത് നാട്ടിൽ നിന്ന് ആൾക്കാർ കേൾക്കാൻ പോലും തയ്യാറില്ലായിരുന്നോ അവരവിടെ പരിശ്രമിച്ച് അവിടുന്ന് ജമാഅത്തിനെ കൊണ്ട് അവരുടെ നാട്ടിലേക്ക് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയിരുന്നു. ത്യാഗത്തിലൂടെയാണ് ദീൻ ഉണ്ടാവുക. അള്ളാഹുവിന്റെ ത്യാഗം വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഏറ്റവും ഇഷ്ടപ്പെട്ട അവന്റെ അടിമകളായ അമ്പി ആനയിട്ടുള്ള വലിയ ത്യാഗങ്ങൾ ചെയ്യിപ്പിച്ചത്. രാജപരമാവ് വലിയ ദേശത്തിലായിരുന്നു. അവരെ എല്ലാം കേട്ടുകൊണ്ടിരുന്നു, എല്ലാവരും കേട്ടുകൊണ്ടിരുന്നു. ദേശം പുറത്തേക്ക് വന്നപ്പോ കൊച്ചുമന്റെ സഹോദരനാണ്, കൊച്ചുമന്റെ പുത്രനാണ്, സഹോദരനാണ് അദ്ദേഹത്തോട് പറഞ്ഞു, നമ്മളൊരു നല്ല കുടുംബത്തിലുള്ള ആളാണ്, നമ്മൾ നീതിയാണ് നമ്മുടെ കുടുംബത്തിന്റെ മുഖമുദ്ര. ഇതേ എന്താ പറയുന്നത് കേൾക്കുക, കേട്ടിട്ട് അല്ല ഇദ്ദേഹത്തിനെ പുറത്താക്കണോ വേണ്ടത് തീരുമാനിക്കേണ്ടത്. ഇദ്ദേഹത്തിനോട് ഒന്നും കേൾക്കാതെ പുറത്താക്കാന്ന് പറഞ്ഞു, അത് അനീതിയും അക്രമവുമല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ അതേ പറഞ്ഞാ അവൻ പറയട്ടെ, എന്താ കേൾക്കാം. വീണ്ടും ദ്വാരശരിക്കും ഓതാൻ പറയും, നീ മനസ്സിലാക്കാൻ വേണ്ടി. കുറച്ച് കഴിഞ്ഞപ്പോൾ സാധനം മാറിയപ്പോ അവന് ചോദിച്ചു, നിങ്ങളുടെ ജീവിലേക്ക് ആൾക്കാർ എങ്ങനെ നിങ്ങൾ എടുക്കുകയും? ഒട്ടു മുമ്പ് അദ്ദേഹം കുളിച്ചതുപോലെ കുളിച്ചു, അദ്ദേഹം വസ്ത്രം മാറിയതുപോലെ വസ്ത്രം മാറി, പിന്നെ കെയിലിച്ചു തിരിച്ച് അദ്ദേഹത്തിന്റെ കബീലയിൽ ഗോത്രത്തിലേക്ക് പോയി. അൻസാറുകളിൽ ഏറ്റവും വലിയ ഗോത്രം സാജിബിൻ മുഹാദറിയുള്ള ഹൻഫിയുടെ ഗോത്രമായി. മുഴുവൻ ഗോത്രക്കാരെ ഒരുമിച്ചു കൂട്ടി അവരോട് ചോദിച്ചു, നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ഞാൻ എങ്ങനെയുള്ള ആളാണ്? അവർ പറഞ്ഞു, നിങ്ങൾ ഞങ്ങളിലെ ഞങ്ങളോട് ഏറ്റവും വലിയ വാത്സല്യമുള്ള ആളും ഞങ്ങളോട് ഏറ്റവും വലിയ ഗുണകാംക്ഷയുള്ള ആളും മാത്രമല്ല ഏറ്റവും വലിയ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കുന്ന ആളും എല്ലാം തങ്ങളാണ്. അതുകൊണ്ടാണല്ലോ തങ്ങളെ ഞങ്ങൾ ഈ കബീലയിലെ നേതാവാക്കിയത് എന്ന് ജനങ്ങളെല്ലാവരും പറഞ്ഞു. സാജിബിൻ മുഹാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളുടെ പുരുഷന്മാരോടും നിങ്ങളുടെ സ്ത്രീകളോടും നിങ്ങളുടെ കുട്ടികളോടും സംസാരിക്കും, ഞാൻ നിങ്ങളോട് സംസാരിക്കുകയില്ല, സംസാരിക്കൽ എനിക്ക് നിഷിദ്ധമാണ്. നിങ്ങൾ ഏതുവരെ ഈമാനിൽ വിശ്വസിക്കുന്നതുവരെ അള്ളാഹു വിശ്വസിക്കുന്നവരെ എന്നോട് സംസാരിക്കൽ എനിക്ക് ആറാമാണ് നിഷിദ്ധമാണ് എന്ന് സാജിബിൻ മുഹാദ് റളിയല്ലാഹു അൻഹു പറയാം. അവർ എഴുതിയിട്ടുണ്ട്, വൈകുന്നേരം പോലും ആയിട്ടില്ല, ദിവസം പൂർത്തിയായിട്ടില്ല, ആ ഒരു ദിവസത്തിൽ തന്നെ സാഹിബിൻ മുഹാദ് റളിയല്ലാഹു അൻഹുവിന്റെ മുഴുവൻ കബീലക്കാരും അന്നത്തെ ആ ഒരു പകൽ കൊണ്ട് തന്നെ മുഴുവൻ ആളുകൾ മുസ്ലിമായി. സ്ത്രീകൾ കുട്ടികൾ പുരുഷന്മാർ മുഴുവൻ ആൾക്കാരും ഇസ്ലാം സ്വീകരിച്ചു. ഇതെല്ലാം ഹസ്രത്ത് മുസ്ലിം ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വർഷത്തെ അധ്വാനമാണ്. മദീനയിലെ എല്ലാ വീടുകളിലും ഇസ്ലാം പ്രവേശിച്ചു. ഇങ്ങനത്തെ ഒരു വീടുണ്ടാവുക, ആ വീട്ടിൽ ഒരാളെങ്കിലും ഇസ്ലാം സ്വീകരിക്കാത്ത ഒരു വീടും മദീനയിലാണ് ഉണ്ടാവുന്നത്. ആ നിലയിൽ എല്ലാ വീടുകളിലും മുസബീൻ മുഹമ്മദ് ഹാൻഡു അവിടെ നിന്ന് നേതാക്കന്മാരായ 72 ആളുകളെ കൂട്ടി അടുത്ത ഹജ്ജിന് വേണ്ടിയിട്ട് മക്കയിലേക്ക് വന്നു. മിനയിൽ മുസ്ജിദ് ഖൈഫിന്റെ സ്ഥലത്ത് അവരെ ഒരുമിച്ച് കൂട്ടി അള്ളാഹുന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനയിൽ നിന്ന് വന്ന 72 വരുന്ന നേതാക്കന്മാർ, കബീലയുടെ വലിയൊരു നേതാക്കന്മാർ, അവർ അള്ളാഹുന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, അള്ളാഹുന്റെ റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങ് ഞങ്ങളുടെ കൂട്ടത്തിൽ മദീനയിലേക്ക് വരികയും അങ്ങക്ക് താമസിക്കാനുള്ള സൗകര്യം, അങ്ങക്കുള്ള എല്ലാ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഞങ്ങൾ ചെയ്തു തരാം, ഞങ്ങൾ തങ്ങളുടെ കൂട്ടത്തിൽ കൂടിത്തരാം, തങ്ങൾ തങ്ങളുടെ ജീവിത പരിശ്രമം മദീനയിൽ ചെയ്യും, ഈ മക്ക വിട്ടേക്കും, ഈ മക്കാർ തങ്ങളുടെ കൂട്ടത്തിൽ സഹകരിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് മക്ക വിട്ടേക്കും എന്ന് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കാരോട് പറഞ്ഞ സംഭവം താരിഖിന്റെ കിതാബിൽ എഴുതിയിട്ടുണ്ട്. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവരോട് പറഞ്ഞു, ഏ എന്റെ കുടുംബമേ, മക്കാരെ, ഞാൻ നിങ്ങളുടെ നാട്ടുകാരനാണല്ലോ, നിങ്ങൾ എന്റെ ദീൻ
നിങ്ങൾ നീതിയിൽ വിശ്വസിക്കുന്നില്ലെങ്കിലും ശരി, നിങ്ങൾ എന്റെ നീതിനെ അംഗീകരിക്കുന്നില്ലെങ്കിലും ശരി, എന്റെ നിങ്ങളൊന്ന് വിടി. എന്റെ നീതിന്റെ പരിശ്രമത്തിന് വേണ്ടി ഈ പരിശ്രമത്തിന്റെ വഴിയിൽ നിങ്ങൾ തടസ്സം ഉണ്ടാക്കരി. നിങ്ങൾ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ എന്നോട് സഹകരിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, എന്നെ നിങ്ങൾക്ക് എനിക്ക് നിങ്ങൾ ഉപകാരം ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ എനിക്ക് നിങ്ങൾ ഉപദ്രവം ഉണ്ടാക്കരി. എന്റെ പരിശ്രമത്തിന്റെ വഴി എന്നെ തടസ്സപ്പെടുത്തരി എന്ന് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് കെഞ്ചി കെഞ്ചി ചോദിച്ചു. എത്രത്തോളം ചോദിച്ചു എന്ന് പറഞ്ഞാൽ, ഞാൻ നിങ്ങളുടെ കുടുംബക്കാരനല്ലേ, ഞാൻ നിങ്ങളുടെ കുടുംബക്കാരനല്ലേ, കുടുംബക്കാർക്ക് കുടുംബക്കാരോട് ബന്ധം ഉണ്ടാവുകയെ, നിങ്ങൾ എനിക്ക് ഉപകാരം ഒന്നും ചെയ്യണ്ട, എന്റെ നീതി നിങ്ങൾ വിശ്വസിക്കുകയും വേണ്ട, നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ വിശ്വസിക്കണ്ട, നിങ്ങൾ ഉപകാരം ചെയ്യുന്നില്ലെങ്കിൽ ഉപകാരം ചെയ്യണ്ട, പക്ഷേ എന്നെ ഈ പരിശ്രമം ചെയ്യാൻ നിങ്ങൾ തടസ്സപ്പെടുത്തലി, എന്നെ നിങ്ങൾ എനിക്ക് നിങ്ങൾ ബുദ്ധിമുട്ടുണ്ടാക്കലി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പക്ഷേ മക്കക്കാരുടെ ആ കടുത്ത ഹൃദയം ഒരിക്കലും അനുവദിച്ചില്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദീനിന്റെ പരിശ്രമത്തിന്റെ വഴി വലിയ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും തടസ്സങ്ങളും മക്കക്കാർ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. ഈ സന്ദർഭത്തിലാണ് മദീനക്കാരായ 72 വരുന്ന നേതാക്കന്മാർ വലിയ താഴ്വരോടും സ്നേഹത്തോടും വിനയത്തോടും കൂടി ചോദിക്കുന്നത്, അല്ലാഹുവിന്റെ റസൂലെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് മക്ക വിട്ടേക്ക്, ഞങ്ങളെ കൂട്ടത്തിൽ വലിയ മദീനയിലേക്ക് ഞങ്ങൾ തങ്ങൾക്ക് താമസിക്കാനും തങ്ങളുടെ എല്ലാ സൗകര്യത്തിലും ഞങ്ങൾ തങ്ങളുടെ കൂട്ടത്തിൽ നിർത്തരാം, എത്രത്തോളം തങ്ങളുടെ ജീവിന്റെ പരിശ്രമത്തിൽ തങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങൾ സഹായികളാകാം, അതുകൊണ്ട് തങ്ങൾ മദീനയിലേക്ക് വരും എന്ന് ഈ നേതാക്കന്മാർ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചു. ഹസ്രത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്, അല്ലാഹുവിന്റെ ഏറ്റവും വലിയ നിഅമത്താണ് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന ഏറ്റവും വലിയ നിഅമത്തിനെ അല്ലാഹു തആല ഈ മക്കക്കാർക്ക് നൽകി. തങ്ങൾ ജനിച്ചത് ഈ മക്കയിലാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം താങ്കളാകുന്ന ഏറ്റവും വലിയ ഈ നിഅമത്ത് മക്കക്കാർക്ക് കിട്ടിയിട്ട് മക്കക്കാർ അതിനെ വിലമതിച്ചില്ല, അതിനെ കബറി കാണിച്ചില്ല. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ വിലമതിക്കാത്തതിന്റെ പേരിൽ, അവർ കബറി കാണിക്കാത്തതിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വതആല മദീനയിൽ നിന്ന് അൻസാറുകളെ കൊണ്ടുവന്നു. അൻസാറികൾ അല്ലാഹുവിന്റെ റസൂലാകുന്ന ഈ നിഅമത്തിനെ അവരെന്നേക്കുമായി മദീനയിലേക്ക് കൊണ്ടുപോയി. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മദീനക്കാരോട്, മദീനയുടെ വീടാണ്, മദീനയുടെ നാടാണ്, എന്റെ വഫാത്ത് മദീനയിലായിരിക്കും, ഞാൻ നാളെ ഖിയാമത്താൽ എന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നതും മദീനയിൽ നിന്നായിരിക്കും എന്ന് റസൂൽ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അൻസാറികൾ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി എല്ലാം ത്യജിക്കാൻ തയ്യാറായി. എല്ലാ സംഘത്തിലും അൻസാറുകളുടെ എണ്ണമായിരുന്നു കൂടുതലുണ്ടായിരുന്നു. മദീനയിൽ നിന്ന് അല്ലാഹുവിന്റെ ദീനിന്റെ വഴി ഏതെല്ലാം സംഘങ്ങൾ ജമാഅത്തുകൾ പുറപ്പെട്ടിട്ടുണ്ടോ, മുഴുവൻ ജമാഅത്തുകളിലും അൻസാറികളുടെ എണ്ണമായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. എല്ലാ യുദ്ധങ്ങളിലും അൻസാറികളായിരുന്നു അധികമായിട്ടായിരുന്നത്. എത്രത്തോളം അവർ ത്യാഗം ചെയ്യാൻ തുടങ്ങി, സ്വന്തം വിശത്തിന്റെ മക്കളെ അവർ കിടത്തി ഉറക്കി, മദീനയിലേക്ക് വന്ന അതിഥികളെ അവർ ഭക്ഷിപ്പിക്കാൻ തുടങ്ങി. താരിഷിന്റെ കിതാബിൽ അത് നമുക്ക് സംഭവം വായിക്കാൻ കഴിയും. രാവിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടുക്കലേക്ക് അൻസാരി വന്നു, മക്കളെ പട്ടിണി കിടത്തി ഉറക്കി, അതിഥിക്ക് ആഹാരം കഴിപ്പിച്ച സംഭവം ചെയ്ത അൻസാരി സുബീഖ് എത്തിയപ്പോൾ രാത്രിയുടെ ഇരുളിൽ ചെയ്ത പ്രവൃത്തി അവർക്കല്ലാതെ മറ്റാർക്കും അറിയുകയില്ല. ആ പ്രവൃത്തിയെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഇന്നലെ രാത്രി ചെയ്ത പ്രവർത്തനം അല്ലാഹുവിന് ഏറ്റവും പ്രിയങ്കരമായതാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് ജോലി കൽപ്പിച്ചു, അവർക്ക് വിളവുകൾ അവർക്ക് പ്രയാസങ്ങളുള്ളതിനോട് കൂടി അവർ മറ്റുള്ളവർക്ക് മുൻഗണന നൽകുന്നവരാണ് എന്ന ആയതോടിക്ക് വിശന്നിട്ട് മറ്റുള്ളവർക്ക് ഭക്ഷിപ്പിച്ചു. അല്ലാഹു സുബ്ഹാനഹു വതആല മദീനയിൽ നിന്ന് ലോകത്ത് മുഴുവൻ നീലത്തിച്ചു. മദീനക്കാർക്ക് വേണ്ടി അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇബ്രാഹിം അലൈഹിസ്സലാം നിന്റെ ഹബീബാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം മക്കക്കാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഞാൻ നിന്റെ ഹബീബാണ്, ഞാൻ മദീനക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ദുആ ചെയ്യുന്നു. മദീനക്കാരുടെ കൃഷിയിൽ, അവരുടെ വിളവിൽ, അവരുടെ മൃഗങ്ങളിൽ, അവരുടെ അടിമകളിൽ, അവരുടെ മുത്തിലും സായിലും, അവരുടെ ഓരോ അളവുകളിലും പടച്ചവനെ നീ വർക്കത്ത് ചെയ്യണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വതആല മുഴുവൻ ലോകത്തും മദീനയിൽ നിന്ന് ദീനെത്തിച്ചു. മദീനയിലെ എല്ലാ വസ്തുക്കളിലും, അവരുടെ സമ്പത്തിലും, അവരുടെ കൃഷികളിലും, എല്ലാത്തിലും അല്ലാഹു തആല ഇന്നും ആ ബർക്കത്തിനെ നിലനിർത്തി. സഹാബാക്കൾ റളിയല്ലാഹു അൻഹും അവർ വിശന്ന് അവർ മറ്റുള്ളവരെ ഭക്ഷിപ്പിച്ചു, മറ്റുള്ളവർക്ക് വേണ്ടി സുപ്ര വിരിച്ചു. ഇന്ന് ആ സുപ്രകളിൽ ഇന്നും ആ ബർക്കത്ത് നിലനിൽക്കുന്നു. മദീനയിൽ റമദാനിന്റെ കാലം, നോമ്പിന്റെ കാലഘട്ടത്തിൽ നോമ്പ് തുറക്കാനും നോമ്പ് നോൽക്കാനും വേണ്ടിയിട്ട് ആളുകൾ കണക്കുകൂട്ടി പറയുന്നു, 10 ലക്ഷത്തോളം ആളുകൾ ദിവസവും
അവരുടെ സുപ്രകളിൽ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ട് പോകാണ് മദീനയിൽ നിന്ന്. 10 ലക്ഷത്തോളം ആൾക്കാർ മദീനയിൽ സുപ്രയിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ. ഏതാണ് ആരാണ് സുപ്ര വിളിച്ചത്? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് സുപ്ര വിളിച്ചത്. ആരംഭ കാലഘട്ടത്തിൽ മദീനയിൽ ഉണ്ടാകുന്ന തോട്ടങ്ങളിൽ ഉണ്ടാകുന്ന ഈറ്റപ്പഴം ആ മദീനക്കാരുടെ ആവശ്യത്തിനും പോലും ഉണ്ടാവാറില്ലായിരുന്നു. അത്രത്തോളം കുറച്ച് ഈറ്റപ്പഴമായിരുന്നു മദീനയിൽ ഉൽപാദനം ഉണ്ടായിരുന്നത്, മദീനയിൽ കൃഷിയിൽ നിന്ന് വളവ് കിട്ടിയിരുന്നത്. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ കാരണം ഏത് നിലയിലുള്ള ബർക്കത്ത് ഉണ്ടായിരുന്നു എന്നാൽ ലോകത്തിലുള്ള മുഴുവൻ മുഅ്മിനീങ്ങളും മദീനയിലെ ഈത്തപ്പഴം കഴിച്ചിട്ടുണ്ടാവും. ആരാണ് മദീനയിലെ ഈത്തപ്പഴം കഴിക്കാത്തവർ? ലോകത്തിലുള്ള ആളുകൾക്ക് മുഴുവൻ ഈത്തപ്പഴം കഴിക്കുമാർ. അത്രത്തോളം ഈത്തപ്പഴങ്ങളിൽ അല്ലാഹു ബർക്കത്ത് ചെയ്തു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വരവിന് മുമ്പ് മദീനയിലെ തോട്ടങ്ങളിലെ ഈത്തപ്പഴം അവർക്ക് പോലും മതിയായിരുന്നില്ല, അത്രത്തോളം കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് ലോകത്തിനെ അവർ ജീവിക്കും. ഇതുവരെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല മദീനയിൽ ഈത്തപ്പഴം കൊണ്ടുവരണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഈ വർഷം മദീനയിൽ ഭയങ്കര ക്ഷാമുണ്ടായിരിക്കും. ഒരു ഈത്തപ്പഴം കിട്ടാതെ ദുരിതയോട് കൂടി വന്നതാണ് എന്ന് ആരെങ്കിലും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരാളും കേട്ടിട്ടുണ്ടാവില്ല. കാരണം മദീ എല്ലാ സ്ഥലത്തും പല നിലയിലുള്ള ക്ഷാമങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ മദീനയിൽ ഒരിക്കലും ഈത്തപ്പഴത്തിന്റെ ക്ഷാമം ഉണ്ടാകാറില്ല. മദീനയിലുള്ള ആളുകൾക്ക് ഓരോ വലിയ വലിയ കബീലകൾ, ഹൗസ്, ഹസർജ് തുടങ്ങിയ വലിയ കബീലകൾ, അതിന്റെ ചായ ചെറിയ ചെറിയ കബീലകൾ, അവർക്കെല്ലാം വ്യത്യസ്ത വ്യത്യസ്ത പേരുകളായിരുന്നു. വ്യത്യസ്ത കബീലകളുടെ പേരുകളിൽ അറിയപ്പെട്ടവനായിരുന്നു മദീനക്കാർ. പക്ഷേ അവർ അള്ളാഹുവിന്റെ ദീനിന് ഈ നിലയിലുള്ള സഹായങ്ങളും അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഈ നിലയിലുള്ള ത്യാഗങ്ങളും ചെയ്തപ്പോൾ അള്ളാഹും അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ആ മദീനക്കാർക്ക് പേര് നൽകി അൻസാർ. അൻസാർ എന്ന് പറഞ്ഞാൽ ദീനിനെ സഹായിക്കുന്നവർ എന്നുള്ള നിലയിൽ അൻസാർ എന്ന പേര് നൽകി. ഈ പേര് എത്രത്തോളമായി ഇന്ന് അവരുടെ മറ്റു പേരുകളെല്ലാം ജനങ്ങൾ മറന്നുപോയി, അവർക്ക് ഈ ഒരു പേര് അത്രത്തോളം വലിയ കബൂലിയത്തിന്റെ പേരായി അൻസാർ എന്ന അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവർക്ക് പേര്. തുടക്കം എന്താണ്? ഓരോരോ വീടുകൾ കയറിയിറങ്ങുക. ഒടുക്കമെത്തായി ദീനിന്റെ സഹായികളായി അൻസാറുകളായി. ഞാൻ ഒരു സംഭവം കൂടി പറയാം. അതോ ആ സംഭവത്തോടു കൂടി ദീനിന്റെ പരിശ്രമത്തിന്റെ അന്ത്യം, അതിന്റെ അവസാനം, പര്യവസാനം എങ്ങനെയായിരുന്നു മനസ്സിലാവും. മുസ്ലിമുകൾ അറിയുന്ന അഹമ്മദിന്റെ ചരിത്രം, അദ്ദേഹത്തിന്റെ സംഭവം തുടക്കമാണ്. തുടക്കത്തിന്റെ അവസ്ഥ എന്തായിരുന്നു? ത്യാഗത്തിൻ്റെതായിരുന്നു, ഓരോ വീടുകളും കയറിയിറങ്ങുന്നതായിരുന്നു. ഇതെല്ലാം ഇതിന്റെ തുടക്കമാണ്. ബിസ്മില്ലാഹ് ആണ് ആദ്യത്തേതാണ്. സാധാരണ കുട്ടികൾ മദ്രസയിൽ പഠിക്കാൻ പോയാൽ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം പറഞ്ഞാൽ പിന്നെ അലിഫ് ബാ താ എന്ന് പറഞ്ഞിങ്ങനെ പഠിച്ചു പോരാൻ. ഈ മൂന്നക്ഷരം ഇതാണ് സത്യത്തിൽ വീടുകൂടാതെ മുലാഖാത്തുകൾ എന്ന് പറഞ്ഞ് ഇത് അതിന്റെ തുടക്കമാണ്. ഇതിന്റെ പര്യവസാനം ഏതൊരു സംഭവം കൂടി പറഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കാം. ഇതിന്റെ പര്യവസാനം എന്താണ്? മുഴുവൻ മനുഷ്യരും അവരുടെ സമ്പത്തും ശരീരം മുഴുവനും അവരുടെ സമ്പത്ത് മുഴുവനും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുകയും അവരുടെ ദീനിന്റെ സഹായികളാവുകയും ഓരോരുത്തരും സ്വന്തം അള്ളാഹുവിലേക്ക് വിളിക്കുന്ന ദാഴികളാവുക, അതോടുകൂടി അള്ളാഹുവിലേക്ക് വിളിക്കുന്ന ദാഴികളെ ഉണ്ടാക്കുന്നവരുമായി മാറുക, ഇതാണ് അതിന്റെ പരിവസ്ഥ. ചെറിയ ചെറിയ സംഘങ്ങളാക്കി ഓരോ മുലാഖാത്തുകൾക്ക് പോയി അവിടുന്ന് ആളുകളെ വിളിച്ച് ക്ഷണിച്ച് 3 ദിവസത്തേക്ക് 40 ദിവസത്തേക്ക് 4 മാസത്തേക്ക് അവരെ തയ്യാറാക്കി ജമാഅത്തുകൾ അയക്കുക. സ്വന്തം നാടുകളിൽ 2.5 മണിക്കൂർ, അതേപോലെ തന്നെ 5 മഖാമി അമലുകൾ ഇതെല്ലാം ചെയ്യുന്നവരാക്കി തീർക്കുക. ഇതിനുവേണ്ടി ചെറിയ ചെറിയ മുലാഖാത്തുകൾ, ചെറിയ ചെറിയ ജോലികളായി പോകും. നമുക്ക് എവിടെ വരെ എത്തണം? നമ്മൾ എത്തിച്ചേരേണ്ട സ്ഥലം ഏതാണ്? നമ്മുടെ മൻസിൽ, നമ്മുടെ ലക്ഷ്യസ്ഥാനം എവിടെയാണ്? അതിനൊരു സംഭവം പറയാം. ജമാ തുർക്കിയിലേക്ക് ജമാഅത്ത് പോയി. തുർക്കിയിലെ ഒരു ഇസ്ലിം ഉണ്ടായിരുന്നു. യൂറോപ്പ് രാജ്യത്തിന്റെ ഒരു പഴയ പ്രവർത്തകരുടെ ഒരു ഒരുമിച്ച് കൂടെ ഉണ്ടായിരുന്നു. ആ ഇസ്ലിമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവരുടെ ജമാഅത്ത് അബു അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ ഖബറുള്ള ഇസ്തംബൂളിലാണ് അവരുടെ ഖബറുള്ളത്. ആ ഖബറിലെത്തി അൻസാരികൾ നമ്മളോട് ഒരുപാട് ഉപകാരം ചെയ്തവരാണ്. അവർ ഇസ്ലാമിന്റെ സഹായികളാണ് അൻസാരികൾ. അവർ അള്ളാഹുവിനെ റസൂലിനെയും സഹായിച്ച അൻസാരികൾ. മുഴുവൻ ഉമ്മത്തിനോടും അവർ വലിയ ഉപകാരം ചെയ്തവരാണ്. അബു അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന്റെ അടുത്തേക്ക് അവിടെ സന്നിധാനത്തിലേക്ക് പോയി. അവരെ ആ അതിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചപ്പോ അവിടുന്ന് അവര് സലാം പറയുകയും അവിടുന്ന് പുറത്തേക്ക് വരുന്ന സമയം അവിടെ വലിയൊരു കല്ലിൽ അബു അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ മുഴുവൻ ചരിത്രവും എഴുതി വെച്ചിട്ടുണ്ട്. അദ്ദേഹം അവിടെ വരുമ്പോൾ
എഴുപത്തി അഞ്ച് വയസ്സ് അല്ലെങ്കിൽ എഴുപത്തി ആറ് വയസ്സ് അത്ര വയസ്സാണ് ആ സ്ഥലത്തെത്തുമ്പോണ്ടായത്. അവിടെ എത്തിയപ്പോ അദ്ദേഹം രോഗിയായി. ജീവിതം ബാക്കിയാവുന്ന പ്രതീക്ഷയില്ല. സൈന്യത്തിന്റെ അമീർ ഉണ്ടായിരുന്നു, രോഗം സന്ദർശിക്കാൻ വേണ്ടിയിരുന്നു. അമീർ സാഹിബ് വന്ന് കണ്ടപ്പോ തന്നെ മനസ്സിലായി ഇദ്ദേഹം അള്ളാഹുവിലേക്ക് യാത്ര തിരിക്കാനായിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ അവസാനത്തെ സമയമാണ്. അമീർ സാഹിബ് ചോദിച്ചു, നിങ്ങൾക്ക് അവസാനമായി എന്തെങ്കിലും ആഗ്രഹമുണ്ടോ, നിങ്ങൾക്ക് എന്തെങ്കിലും താല്പര്യമുണ്ടോ, അങ്ങനെ ഉണ്ടെങ്കിൽ അത് പൂർത്തിയാക്കാൻ വേണ്ടി ഞാൻ ക്ഷണിക്കണം. ഞാൻ ആലോചിച്ചു, ആരാണ് ഈ അബൂബക്കർ അൻസാരി റളിയല്ലാഹു അൻഹു? മദീനയിലെ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദ്യത്തെ ആതിഥേയനാണ് അബൂബക്കർ അൻസാരി റളിയല്ലാഹു അൻഹു. മദീനയിലെ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 7 മാസം ഇദ്ദേഹത്തിന്റെ വീട്ടിലാണ് താമസിച്ചത്. പിന്നെ ആയിഷ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് മദീനയിൽ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മസ്ജിദ് നബവിക്ക്. അത് ഇന്ന് പോയാൽ നമുക്ക് മനസ്സിലാവും, ബാക്കിയുള്ളതൊക്കെ പിന്നീട് അതിലേക്ക് ചേർത്ത് ഉണ്ടാക്കിയതാണ്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മസ്ജിദ് എന്ന് പ്രത്യേകമായി അടയാളപ്പെടുത്തുക വരെ ചെയ്തിട്ടുണ്ട്. ആ സ്ഥലം അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദ് നബവി ഉണ്ടാക്കാൻ ഇഷ്ടപ്പെട്ടു. ആ സ്ഥലം രണ്ട് യതീമുകളുടേതായിരുന്നു. ആ യതീമുകൾ അത് അവർക്ക് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദ് ഉണ്ടാക്കാൻ വെറുതെ തരാമെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വേണ്ട, കാരണം അവർ യതീമുകളായിരുന്നു. ആ യതീമുകളോട് ആ സ്ഥലം വിലക്ക് വാങ്ങിയത് അബൂബക്കർ അൻസാരി റളിയല്ലാഹു അൻഹു. ആ സ്ഥലത്തിന്റെ വില കൊടുത്തത് അബൂബക്കർ അൻസാരി റളിയല്ലാഹു അൻഹു. അവരെ പള്ളി മസ്ജിദ് നബവി അബൂബക്കർ അൻസാരി റളിയല്ലാഹു അൻഹു അദ്ദേഹം വാങ്ങിയ സ്ഥലത്താണ് മസ്ജിദ് നബവി. ഒരു സാധാരണ മുസ്ലിമിന്റെ ആഗ്രഹം വരെ എന്റെ അവസാനം മസ്ജിദ് നബവി ആവണം, മദീന നബവി ആവണം എന്ന് എല്ലാവരും ആഗ്രഹിക്കാറുണ്ട്. സാധാരണ മുസ്ലിമിങ്ങളുടെ ആഗ്രഹം വരെ എന്റെ ഖബർ ജന്നത്തിൽ പത്തിയിലാവണം, പത്തിയിൽ നടത്തതിലാവണം എന്ന് ആഗ്രഹിക്കാറുണ്ട്. അബൂബക്കർ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ സ്വന്തം നാടാണ് മദീന. അബൂബക്കർ അൻസാരി റളിയല്ലാഹു അൻഹു സ്വന്തം പൈസ കൊടുത്ത് വാങ്ങിയതാണ് മസ്ജിദ് നബവിയുടെ സ്ഥലം. അബൂബക്കർ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ അതിഥിയാണ്. 7 മാസം അബൂബക്കർ അൻസാരി റളിയല്ലാഹുവിന്റെ വീട്ടിലാണ് അള്ളാഹുവിന്റെ ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ടായിരുന്നത്. ആ നബിയുടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മദീനയിലാണുള്ളത്. സ്വന്തം മസ്ജിദാണ് മസ്ജിദ് നബവി, സ്വന്തം നാടാണ് മദീന. സാധാ മുസ്ലിമീങ്ങൾ വരെ ആഗ്രഹിക്കുന്നു മദീനയിൽ എത്തണം, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാം പറയണം, അവിടെ മക്കയിൽ നിർത്തതിയിൽ എന്ന ഖബർ ആവണം, ഇതെല്ലാവരുടെയും ആഗ്രഹമാണ്. അപ്പോൾ അബൂബക്കർ അൻസാരി റളിയല്ലാഹു അൻഹു കുറിച്ച് ആലോചിച്ച് നോക്കി, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദ്യത്തെ ആതിഥേയനാണ് അബൂബക്കർ അൻസാരി റളിയല്ലാഹു അൻഹു. സ്വന്തം വില കൊടുത്ത് വാങ്ങിയ മസ്ജിദ് നബവിയുടെ സ്ഥലം, അതേപോലെ സ്വന്തം മദീനക്കാരനാണ്. എന്നിട്ടും അബൂബക്കർ അൻസാരി റളിയല്ലാഹു അൻഹു അവസാന സമയം അവിടെ മസ്ജിദ് നബവിയിൽ വന്ന് അള്ളാഹു പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാം പറഞ്ഞു, അവസാനം അവിടെ തന്നെ വഫാത്തായി. മക്കയിൽ ഖബറാവൽ ഖബറാവാൻ സഹർമുസ്ലിമാൻ ആഗ്രഹിച്ചുകൂടായിരുന്നു. പക്ഷേ അബൂബക്കർ അൻസാരി റളിയല്ലാഹുവിന്റെ താരീഖ് ചരിത്രമാക്കാനിൽ എഴുതി വെച്ചിട്ടുണ്ട്. അമീർ ചോദിച്ചു, നിങ്ങളുടെ ജീവിതത്തിന്റെ ആ അവസാന സമയമായി നിങ്ങൾക്ക് എന്താണ് ആഗ്രഹമെന്ന് അബൂബക്കർ അൻസാരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ മനസ്സ് കൊതിക്കുന്നത്, എന്റെ മനസ്സിന്റെ ആഗ്രഹം ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അള്ളാഹുവിന്റെ വഴി യാത്ര പുറപ്പെട്ടു, ഇനി ഈ വഴിയിൽ ഞാൻ മരിച്ചാൽ എന്റെ മയ്യത്തുമായി നിങ്ങൾ ഈ വഴിയിൽ യാത്ര ചെയ്യണം. എവിടെയാണോ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഏതുവരെയാണോ പോകാൻ ഉദ്ദേശിച്ചത് അതുവരെ എന്റെ മയ്യത്തുമായി പോകണം, അവിടെ എന്റെ മയ്യത്തിന്റെ ഖബറടക്കണമെന്ന് ആ സംഘം ആ സൈന്യം അത് യാത്ര ചെയ്ത് ഇസ്തംബൂളിന്റെ വലിയൊരു കോട്ടയുടെ അടുത്ത് വരെയായിരുന്നു അവരുടെ മക്സദ്, അവരുടെ മനസ്സിൽ. ആ കോട്ടയുടെ അരികിൽ മദീനയിലേക്ക് വരാൻ ആഗ്രഹിക്കാമായിരുന്നു, പക്ഷെ അള്ളാഹുവിന്റെ മാർഗത്തിൽ പോയി അവിടെയാണ് ഇസ്തംബൂളിലാണ് അബൂബക്കർ അൻസാരി റളിയല്ലാഹുവിന്റെ ഖബറ്. നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്താണ്? ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്താണ്? അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന ദീൻ അത് മുഴുവൻ മനുഷ്യരിലും എത്തിക്കൽ. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുള്ള ഹക്കാണ്, നമ്മുടെ ഓരോരുത്തരുടെയും ഹക്കാണ് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ദീൻ മുഴുവൻ മനുഷ്യരിലും എത്തിക്കുകയായിരുന്നു. ഈ ഉത്തരവാദിത്തമാണ് അബൂബക്കർ അൻസാരി റളിയല്ലാഹു അൻഹു പറഞ്ഞു തന്നത്. അബൂബക്കർ അൻസാരി റളിയല്ലാഹു അൻഹു ആഗ്രഹമുള്ള മദീനയിൽ ഒന്ന് കബറടക്കുക എന്നുള്ളത്. പക്ഷേ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ ഒരു ജോലി ഏൽപ്പിച്ചിട്ടുണ്ട്, ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ഉത്തരവാദിത്തത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ് ജീവിതം മുഴുവൻ അർപ്പിക്കേണ്ടത്.
സ്വന്തം നബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരിയ അനുസരിച്ച് ജീവിക്കുന്നതോടൊപ്പം മുഴുവൻ ലോകത്തെയും ആ ശരിയിലേക്കും അദീനിലേക്കും കൊണ്ടുവരിക എന്നുള്ളത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഏൽപ്പിച്ച ജോലിയാണ്, ഉത്തരവാദിത്തമാണ്, ജിമ്മദാരിയാണ് എന്ന് ഈ സഹാബത്ത് മനസ്സിലാക്കി. ഓരോരോ വീടുകൾ വീടുകൾ കയറി കാണുന്നത് മുതൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏൽപ്പിച്ച ഈ വലിയ ഉത്തരവാദിത്തം മുഴുവൻ മനുഷ്യരിലും എത്തിച്ച് മുഴുവൻ ആളുകളും ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തലാണ് ഈ ദീനിന്റെ ഭക്ഷണത്തിന്റെ ഈ ദീനിന്റെ ഭക്ഷണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വീടുകൾ വീടുകൾ കയറിയിരുന്നതോടൊപ്പം പരിശ്രമിച്ച് പരിശ്രമിച്ച് 3 ദിവസത്തേക്ക് 40 ദിവസത്തേക്ക് 4 മാസത്തേക്ക് പിന്നെ രാജ്യങ്ങളിലേക്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ യാത്ര ചെയ്യും. പോക്കറ്റ് ഡയറിയല്ലോ, ആരൊക്കെയാണ് പോക്കറ്റ് ഡയറിയെന്ന് കാണിക്കാൻ നിങ്ങൾ ഓരോ ദിവസം പോയി എഴുതുന്ന ഈ പേരുകളുണ്ടല്ലോ, അത് നിങ്ങളുടെ ഓരോ ദിവസത്തെയും സമ്പാദ്യമാണ്. ഓരോ കച്ചവടക്കാരൻ എത്ര കച്ചവടം നടന്നു എഴുതാറുണ്ട്, എത്ര സമ്പാദിച്ചു, ഇത് നിങ്ങളുടെ കച്ചവടമാണ്, ഇത് നിങ്ങളുടെ സമ്പാദ്യമാണ്. ഇൻഷാല്ലാ ഈ നിങ്ങൾ എഴുതിയ ഈ പോക്കറ്റ് ഡയറി നിങ്ങളുടെ മുലാഖാത്തിന്റെ പേരുകൾ എഴുതിയ ഡയറി നിങ്ങളുടെ നന്മയുടെ തട്ടിലിട്ട് തൂക്കുന്നതാണ്. ഓരോരോ മുസ്ലിമുകളെ പോയി കാണണം, അത് നമ്മുടെ സഹോദരനാണ്. ഇന്ന് ജനങ്ങൾ ദുനിയാവിന്റെ ലക്ഷ്യത്തിന്റെ പേരിൽ കാണുന്നത് അതിന്റെ പേര് ഒരു വാഗ്ദാനമില്ല. അല്ലാഹുവിന് വേണ്ടി ഒരാളെ സഹോദരനെ കാണുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ കാണുന്നതിന്റെ പേരിൽ അവരുടെ രണ്ടുപേരുടെയും പാപങ്ങളെ പൊറുത്തു കൊടുക്കും. നാളെ അവരുടെ സ്നേഹബന്ധത്തിന്റെ പേരിൽ അർശിന്റെ തണലെ വാഗ്ദാനം നൽകുന്നതാണ്. ഈ മുലാഖാത്ത് ഒരു മുലാഖാത്ത് മാത്രമല്ല, അവരെ അല്ലാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെടാൻ വേണ്ടി തയ്യാറാക്കാനാണ്. ഇതെല്ലാം മുസ്ലിമികളുടെയും ഉത്തരവാദിത്തമാണ്, ഓരോ ഉമ്മത്തിയുടെ ഉത്തരവാദിത്തമാണ്. ഈ ഉത്തരവാദിത്തം നിർവഹിക്കാൻ വേണ്ടി ഓരോ ഉമ്മത്തികളെയും തയ്യാറാക്കണം. തുടക്കം മുലാഖാത്തുകൾ വഴിയാണ്. ഇതിന്റെ പര്യവസാനം എന്താണ്? ഈ ഒരു ചിന്തയിലായി നമ്മൾ മരിക്കുക എന്നുള്ളതാണ്. ആ ഇതിനെ ഇങ്ങനെ ചെയ്ത് മരിക്കണം. ദുനിയാവിന്റെ ആൾക്കാർ ദുനിയാവിന്റെ ജോലി ചെയ്ത് മരിക്കുന്നു. നബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തികൾ തങ്ങളേൽപ്പിച്ച ഉത്തരവാദിത്തം നിർവഹിച്ച് ആ അവസ്ഥയിൽ മരിക്കണം. ഇതിന്റെ പേരിലാണ് പൈതലായി കാൽനടയായി അള്ളാഹുന്റെ മാർഗത്തിൽ സഞ്ചരിക്കാൻ വേണ്ടി പറയുന്നത്. ദുനിയ ഭൂമിയിൽ നമ്മുടെ കാൽപാദത്തിന്റെ അടയാളങ്ങൾ ഉണ്ടാവണം. ആ സാറെ കഥം കാൽപാദങ്ങളുടെ അടയാളങ്ങൾ ഉണ്ടാവണം. നാളെ ഈ ഭൂമി പറയും, ഏ അല്ലാഹ് നിന്റെ അടിമകൾ നിന്റെ നാമം ലോകത്തുയർത്തുന്നതിന് വേണ്ടി അവരുടെ കാൽപാദങ്ങൾ വെച്ച് എന്റെ മുകളിലൂടെ സഞ്ചരിച്ചിട്ടുണ്ടെന്ന് ഭൂമി നാളെ അള്ളാഹുനോട് പറയും. നിങ്ങൾ എവിടെയെല്ലാം കാൽപാദങ്ങൾ വെച്ച് നടന്ന് നടന്ന് യാത്ര ചെയ്യുന്നുണ്ടോ ആ സ്ഥലങ്ങളെല്ലാം നടത്തിയാണെന്നാണ് ഉറക്കം വിളിച്ചു പറയുമേ അല്ല ഈ അടിമ നിന്റെ നീലിന്റെ പേരിൽ നിന്റെ കരിമ ലോകത്തുയരുന്നതിന് വേണ്ടി എന്റെ മുകളിലൂടെ നടന്നു പോയാണെന്ന് ഭൂമിയുടെ എല്ലാ ഭാഗങ്ങളിലൂടെയും നിങ്ങൾ എവിടെയെല്ലാം പോയിട്ടുണ്ടോ ആ സ്ഥലങ്ങളെല്ലാം നിങ്ങൾക്ക് വേണ്ടി അനുകൂലമായി പറയുന്നതാണ്. കാൽപാദങ്ങളിൽ നിന്ന് അതിന്റെ അടയാളങ്ങളിൽ നിന്ന് ശബ്ദം പുറത്തേക്ക് വരുന്നതാണ്. ഇസ്തംബൂളില് ഹാജുവിന്റെ കബറിന്റെ അടുക്കൽ എത്തിയപ്പോൾ ഇസ്തംബൂളിൽ ഒരു ആലിം ഉണ്ടായിരുന്നു. നമുക്ക് ഈ കബർ കാണിച്ചു തരാൻ വേണ്ടിയുള്ള കൂട്ടത്തിൽ വന്നായി. അദ്ദേഹം ഒരു സംഭവം പറഞ്ഞു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇസ്തംബൂളിൽ ഒരു ജമാഅത്ത് വന്നിരുന്നു. ആ ജമാഅത്തിൽ ഒരു സാഥി ഇസ്തംബൂളിൽ മരണപ്പെട്ടു. അപ്പൊ ഇദ്ദേഹത്തിന് എവിടെ കബറടക്കണം? ഇത് വേറെ ലോ നാട്ടിൽ നിന്ന് വന്ന് വേറൊരു രാജ്യക്കാരനായ ഒരാള് ഈ നാട്ടിൽ വന്ന് മരിച്ചതാണ്. പെട്ടെന്ന് കബറടക്കാൻ നടക്കൂല. അവരുടെ പിന്നെ രാജ്യത്തിന്റെ നിയമങ്ങൾ അതിനെ കുറിച്ച് അന്വേഷിക്കേണ്ടി വരും. ആ നാട്ടിലെ ഭരണകൂടത്തിനോട് അനുവാദം ചോദിക്കേണ്ടി വരും. ഈ വിഷയമായി ഇസ്തംബൂളിലെ കാളിയുടെ അടുക്കൽ, ജഡ്ജിയുടെ അടുക്കൽ പോയി. ഇസ്തംബൂളിൽ ഇസ്ലാമിക ഭരണകൂടമാണ്, അവിടെ കാളി എന്ന് പറഞ്ഞാൽ ജഡ്ജിയുടെ പവറാണ്. അവിടുത്തെ കാളി എല്ലാ സംഭവങ്ങളും കേട്ടു. ഇദ്ദേഹം ആരാണ്, ഇദ്ദേഹം എവിടുന്ന് വന്നാണ്, ഇവിടെ എന്തിനു വന്നതാണ് എന്ന് തുടങ്ങിയ മുഴുവൻ കാര്യങ്ങളും ചോദിച്ചാറുണ്ട്. ഇതെല്ലാം കേട്ടതിന് ശേഷം ആ കാളി ആ ജഡ്ജി തീരുമാനം എഴുതി. അപ്പൊ തീരുമാനം പറഞ്ഞു, ഇദ്ദേഹം വന്ന ജോലി ഏത് ജോലിക്ക് വേണ്ടി അയാൾ വന്നതെന്ന് അറിയോ? അബു അയ്യൂബുൽ അൻസാരി എന്ന് ഉദാഹരണം ഏതൊരു ജോലിയുമായിട്ടാണ് വന്നത്. ആ ജോലിക്ക് വേണ്ടി വന്ന ആളാണ് ഇയാൾ. അബു അയ്യൂബുൽ അൻസാരി പറഞ്ഞു ഏത് ജോലിക്ക് വേണ്ടിയിട്ടാണ് ഇസ്തംബൂളിൽ വന്നത്? അതേ ജോലിക്ക് വേണ്ടിയിട്ടാണ് ഇയാളും വന്നത്. അതുകൊണ്ട് കാളി എഴുതി തീരുമാനം അറിയിച്ചു. അതുകൊണ്ട് ഇദ്ദേഹം അബു അയ്യൂബുൽ അൻസാരി എന്ന് ഉദാഹരണം ഏതൊരു ജോലിയുമായിട്ടാണ് വന്നത്? അതേ ജോലിയുമായിട്ട് ഇയാൾ വന്നു. അതുകൊണ്ട് അബു അയ്യൂബുൽ അൻസാരി റളിയല്ലാഹുവിന്റെ കബറടക്കിയ ആ കബർസ്ഥാനിൽ തന്നെ ഇദ്ദേഹത്തെയും കബറടക്കണമെന്ന് ആരും പറഞ്ഞു. ഈ നാട്ടിലെ വലിയ വലിയ മന്ത്രിമാർ, വലിയ വലിയ നേതാക്കന്മാർ, വലിയ വലിയ സമ്പന്നന്മാർ എല്ലാവരുടെയും മനസ്സിന്റെ കൊതിയും ആഗ്രഹവുമാണ് അബു അയ്യൂബുൽ അൻസാരി റളിയല്ലാഹുവിന്റെ കബർസ്ഥാനിൽ നമ്മളെ കബറടക്കണം ചെയ്യണമെന്ന്. പക്ഷെ അവർക്ക് ആർക്കും അതിന് അനുമതി നൽകാറില്ല. പക്ഷേ ഒരു പരദേശിയായ ഒരു വിദേശിയായ ഒരാൾക്ക്
കബറടക്കത്തിന് ബാക്കി കിട്ടിയത് അബൂഅയ്യൂബ് അൻസാരി അല്ലാഹു ഏത് ജോലിയും ചിട്ടയുമായിട്ടാണോ ഇസ്തംബൂളിൽ വന്നത് അതേ ജോലിയുമായി വന്ന ഒരു പരദേശിയായ ഒരു വിദേശിയായ ആൾക്ക് കൊടുക്കാൻ വേണ്ടി കാവി വിധിയേറ്റി. ആരാണ് കാവിയുടെ മനസ്സിൽ ഈ കാര്യം തോന്നിപ്പിച്ചത്? നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഹൃദയത്തിൽ ആഗ്രഹിക്കും, നമ്മൾ ഓരോരുത്തരും നമ്മുടെ മനസ്സുകൊണ്ട് സമ്മതിപ്പിക്കും, നമ്മുടെ ജീവിതം മുഴുവനും അള്ളാഹുവിന്റെ ദീനിന്റെ പരിശുദ്ധമായി ജോലിയിലായി നമ്മുടെ സമയങ്ങളെയും ജീവിതത്തെയും ചെലവാക്കണം. അള്ളാഹു താല ഭാഗ്യവന്മാരെ കൂട്ടത്തിൽ നമ്മളെയും ആക്കുമാറാവട്ടെ. അവരുടെ കൈകൾ കൊണ്ട് അള്ളാഹു താല ദുനിയാവിൽ ഹിദായത്തിൽ വ്യാപിപ്പിച്ചു. ഹിദായത്തിൽ വ്യാപിപ്പിക്കുന്ന അള്ളാഹുവാണ്. ഹിദായത്തിൽ വ്യാപിപ്പിക്കാൻ വേണ്ടി അള്ളാഹു താല മനുഷ്യനെ ഉപയോഗപ്പെടുത്താറുണ്ട്. ആരംഭത്തിൽ ഹിദായത്തിൽ വ്യാപിപ്പിക്കാൻ വേണ്ടി നബിമാരായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല ഇനി ജനങ്ങളുടെ ഹിദായത്തിന് വ്യാപിപ്പിക്കാൻ വേണ്ടി നബിതല സദാസങ്ങളുടെ ഉമ്മത്തികളുണ്ടാവുന്നത് മുമ്പ് നബിമാരെ കൊണ്ട് അള്ളാഹു ജോലി ചെയ്യിപ്പിച്ചിരുന്ന ആ ജോലി ഇന്ന് അള്ളാഹു താല നബിതല സദാസങ്ങളെ ഉമ്മത്തികളെ കൊണ്ട് ചെയ്യിപ്പിക്ക. ആ ഉമ്മത്തി വലിയ വലിയ സന്തോഷമുള്ള ഉമ്മത്തികളാണ്. അവരുടെ കൈകളിൽ നബിമാരുടെ ജോലി അള്ളാഹു ഏൽപ്പിച്ചിരിക്കുക. നബിതല സദാസങ്ങളുടെ പ്രക്ഷണത്തിന് വേണ്ടി ആ ജനങ്ങളെ അള്ളാഹു ഉപയോഗിക്കുകയാണ്. അവരുടെ എല്ലാവരും ആഗ്രഹിക്കും ഞങ്ങളിക്ക് ആ വഴി കബൂലാക്കണേ, ഞങ്ങളും ഈ ആ ജോലി ഏറ്റെടുക്കണേ, ജയിക്കണേ, ഞങ്ങളെയും ആ ആൾക്കാരെ കൂട്ടത്തിലാക്കി. ആ ആളുകൾ വഴിയായി, അവരുടെ കൈകൾ വഴിയായി ഒരുപാട് മനുഷ്യർക്ക് ലോകത്തിന് ഹിദായത്തിന് കാരണമാക്കി. ആ ആൾക്കാരെ കൂട്ടത്തിൽ നീ ഞങ്ങളെയും ആക്കണം. ഞങ്ങൾ ആ വഴിയിൽ ഒരല്പ സമയം കൊടുത്തു, നമ്മൾ അല്പസമ്പത്ത് കൊടുത്തു എങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് അള്ളാഹുവിന്റെ ഭാഗത്തിന്റെ കണക്കില്ലാത്ത പ്രതിഫലമാണ്. അവിടെ എല്ലാവരും തീരുമാനമെടുക്കി അള്ളാഹുവിന്റെ മാർഗത്തിൽ നാല് മാസം പൈതലായിട്ട് കാന്തരയായി യാത്ര ചെയ്യുമെന്ന് എല്ലാവരും തീരുമാനിക്കി. ഗ്രാമങ്ങളിൽ പോകും, ബസ്തി ബസ്തിയായി ഓരോരോ പ്രദേശങ്ങളിൽ പോകും. ഈ സമീപോ ബറാബറാണ്, ഈ ഭൂമിയെ സാക്ഷിയാണ്. അടിമകളുടെ ത്യാഗത്തിന്റെ പേരിൽ അള്ളാഹുവിന്റെ റഹ്മത്തിന് ആകാശമുണ്ടാവും. ഉടനെ ഈ സദസ്സിൽ നിന്ന് നാളെ തീരുന്നതോടുകൂടി 4 മാസത്തേക്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ പൈതലായി യാത്ര ചെയ്യാൻ ആളുകളും നേരിടും. എല്ലാ രംഗത്തുള്ള നാളെ പോകാൻ ആളുകൾ അള്ളാഹു എല്ലാവരുടെയും സമ്പത്തിലും ആരോഗ്യത്തിലും അള്ളാഹു ബർക്കത്ത് ചെയ്യുമാണ്. എല്ലാവരും ജീവിതത്തെ ദാഹികളാണ്. ആരെക്കൊണ്ട് അള്ളാഹു വിദായത്തിൽ ലോകത്ത് വ്യാപിക്കുന്നു ആ ആൾക്കാരുടെ കൂട്ടത്തിൽ അള്ളാഹു എല്ലാവരെയും ആത്മാറാവും. എല്ലാവരും എഴുതും ഇൻഷാല്ലാഹ്, എല്ലാവരും എഴുതും. ഇനി എഴുതൊഴി രൊക്കമായി പോകുന്ന ആളുകളെ എല്ലാവരും എഴുതി. പേര് എഴുതേണ്ട ആവശ്യമില്ല. അവരോടൊപ്പം ജില്ലത്തെ ഭാഗം അല്ലെങ്കിൽ എവിടെ ഉള്ളത് അവിടെ എഴുതി. നിങ്ങളുടെ പേര് മറക്കുകൾ എഴുതിക്കൊണ്ടിരിക്കുക. നിങ്ങളുടെ പേര് മറക്കുകൾക്ക് അറിയും. അവർക്ക് പറഞ്ഞിട്ട് ആവശ്യമില്ല. നിങ്ങളെ പേര് അവർക്ക് അറിയാം. അവരെ എഴുതിക്കൊണ്ടിരിക്കുക. പ്രതീക്ഷയോടെ ഇരിക്കാതെ ആരെങ്കിലും എഴുതേക്കുന്നത് അവരുടെ പേര് എഴുതാൻ വേണ്ടി ഉടനെ ഡയറക്റ്റ് ആയിട്ടുള്ള തസ്കീരിയെ കൊണ്ടിരിക്കുക. മലക്കുകളോട് എഴുതിപ്പിക്കും നിങ്ങളുടെ പേര്. മലക്കുകൾ വളരെ പ്രതീക്ഷയാണ് നിങ്ങൾ എഴുന്നേക്കുന്നതിന്. ഓരോരുത്തരെ എഴുന്നേക്കുന്നുണ്ട്, അവരുടെ എഴുതിക്കൊണ്ടിരിക്കുക. ആരാണ് മലക്കുകളോട് എഴുതിയാത്ത എഴുതി. ആകാശങ്ങളിൽ നിങ്ങളുടെ നാമങ്ങൾ പേരുകൾ എഴുതാൻ മലക്കുകൾ പ്രതീക്ഷയാണ്. എല്ലാവരുടെയും സമ്പത്തിലും ആരോഗ്യത്തിലും ഈ വേണ്ട വർഗത്തിയുമാറാവും. എല്ലാവരും അള്ളാഹു ദീനിന്റെ ദായിയാകുമാറാവട്ടെ.